அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. அஊது பில்லாஹி மினஷ் ஷைத்தானிர் ரஜீம். பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம். الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا باسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير كلهم عادي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عدر بايا نبي الله بدريلم إيريا شوب نبي بيبي آمينة تندسوبي ولد الأمين والنبي آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كرم کی تجلی دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو جہاں روضہ ہے پاک خیر الورا صلی اللہ علیہ وسلم وہاں جنت نہیں ہے تو پھر اور کیا ہے زمین و زمان تمہارے لیے مکین و مکان تمہارے چنینو چنا تمہارے لیے بنے دو جہاں تمہارے لیے سروادر نہیں رہا سید وریل ആദരണീയരായ ഉമർ സഖാഫി ഉസ്താദ് മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാർ ഏറ്റവും ബഹുമാനമുള്ള ഉപ്പമാർ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള യുവാക്കൾ ഈ സദസ്സിൻ്റെ വെളിച്ചമായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരായ മുത്തല്ലിമീനൽ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്
ഈ നാടിന് വലിയ വെളിച്ചമായി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ ഔലിയാക്കളുടെ ഉറൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ച് ഔലിയാക്കൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള അള്ളാഹുവിന്റെ പ്രകാശമായ സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവ് പറഞ്ഞുകൊടുക്കുകയും ആത്മീയതയിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്ന സദുദ്ദേശത്തോടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരിപാടിയുടെ ഒരു വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ധാരാളം ഖൈറ് ലഭിക്കാനും പരലോകത്ത് സ്വർഗം കൊണ്ട് വിജയിക്കാനും ഈ സദസ്സ് അല്ലാഹു നമുക്ക് കാരണമാക്കി തരുമാറവട്ടെ. ഈ ഉറൂസ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ, ഇതിനോട് സഹകരിക്കുന്ന നല്ലവരായ പുരുഷന്മാർ, സ്ത്രീകൾ, ഇതിനു വേണ്ടി ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ വിധത്തിൽ സഹായിച്ചവരുണ്ടോ തുടങ്ങിയ എല്ലാ ആളുകൾക്കും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കളുടെ പ്രത്യേകമായ മദദും ഹിഫുവും കാവലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നലെ രാത്രി കാസർഗോഡ് ജില്ലയിൽ ചെർക്കളയിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞ് രാത്രി ഒരല്പം പോലും ഉറങ്ങിയിട്ടില്ല. രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് പോവുകയും ഇന്ന് പകൽ ഏകദേശം ഒരു 2 മണി വരെ ബാംഗ്ലൂരിൽ നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് 2 മണിക്ക് പുറപ്പെട്ട ഞാൻ ഇവിടെ എത്തുന്നത് 8:30 മണിക്കാണ്. അപ്പൊ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, ഇന്ന് പകലും തീരെ രാത്രിത്തെ ഉറക്ക് കലാ വീട്ടാനുള്ള സമയം കിട്ടിയിട്ടും ഇല്ല. അതോടൊപ്പം നീണ്ട യാത്രയാണ്. ഞാനിവിടെ എത്തുമ്പോൾ ഡ്രൈവറിനോട് ചോദിച്ചു, എത്ര കിലോമീറ്റർ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തുമ്പോ? അവ ഏകദേശം 700 കിലോമീറ്റർ. അപ്പൊ ആ ഒരു ക്ഷീണം, വലിയ പ്രായമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ടാവല്ലോ, ഒരു നീണ്ട യാത്രയൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു ക്ഷീണം ഏതായാലും ഉണ്ടാവും. ആ ക്ഷീണം നിങ്ങൾക്ക് ഈ വിനീതിൻ്റെ മുഖത്ത് കാണുന്നുണ്ടാകും, സംസാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. എന്നാലും ഇൻഷാല്ലാ ഈ മഹാരഥന്മാരുടെ പൊരുത്തം ലഭിക്കാൻ അല്പം ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ പ്രഭാഷണം കഴിഞ്ഞ് നാളെ മംഗലാപുരം പരിസരത്ത് ഉച്ചിള മഖാം ഉറൂസിന്റെ പ്രഭാഷണം. അൽഹംദുലില്ലാ, കൊണ്ടങ്കേരി വലിയ ബറക്കത്തുള്ള നാടാണ്. കൊടക് ജില്ലയിൽ ഒരുപാട് ഉറൂസ് പരിപാടികൾ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ
ഉറൂസുകളിൽ ഒന്നാണ് കൊണ്ടങ്കേരി മഖാം ഉറൂസ്. അല്ലാഹു ആ തനിമ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറുണ്ട്. മറ്റു മഹല്ലുകൾക്കും മറ്റു ജമാഅത്തുകൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൊണ്ടങ്കേരി ജമാഅത്തിന് കീഴിൽ നടക്കുന്നുണ്ട്. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന നല്ലൊരു ദറുസ് എനിക്ക് വളരെ നേരത്തെ തന്നെ പരിചയമുള്ള ആദരണീയരായ ഉമർ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കണ്ട കാലം വരെ ഇവിടെ ദറുസുകൾ സജീവമായി നടന്നു വരികയാണ്. ധാരാളം ആലിമീങ്ങളുള്ള നാടുമാണ്. ഒരുപാട് നല്ലവരായ ഉപ്പമാരും ഇൽമു പറഞ്ഞുകൊടുത്താൽ കേട്ട് അതനുസരിച്ച് നടക്കുന്ന ഒരുപാട് നല്ലവരായ ഉമ്മമാരും സഹോദരിമാരും ദീനിനോട് വലിയ ആവേശം കാണിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുള്ള ഒരു അനുഗ്രഹീതമായ നാടാണ്. അല്ലാഹു ഈ നാട്ടിന്റെ ആത്മീയമായ ചൈതന്യം നിലനിർത്തി തരുമാറാവട്ടെ. ഔലിയാക്കളും കറാമത്തും എന്നാണ് നോട്ടീസിൽ വിഷയം കാണുന്നത്. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങളായി ഇവിടത്തെ ഉറൂസിന് പ്രഭാഷണത്തിന് വരുന്നത്. മിക്ക സമയങ്ങളിലും ഞാൻ പ്രസംഗിക്കുന്ന വിഷയം അതാണ്, ഔലിയാക്കളും കറാമത്തും ഔലിയാക്കളും കറാമത്തും. അങ്ങനെ ബന്ധപ്പെട്ടവർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നോട്ടീസിൽ വിഷയം അതാണെങ്കിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു കുടുംബജീവിതം മറ്റു ഉസ്താദുമാർക്കൊന്നും കൊടുക്കാത്ത വിഷയമായതുകൊണ്ട് കുടുംബജീവിതം എന്ന വിഷയത്തിൽ ഊന്നി സംസാരിച്ചാൽ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ അഭിഷേകമായി നമുക്ക് സംസാരിച്ച് വേഗം ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ വേഗം പിരിയുന്നതിൽ നിങ്ങളും താല്പര്യക്കാരാണ് മനസ്സിലാക്കാൻ സാധിച്ചു. സഹോദരങ്ങളെ, കുടുംബജീവിതം അത് സന്തുഷ്ടമാകാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കേവലം ദുനിയാവിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു കുടുംബജീവിതം അത് അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത കുടുംബജീവിതമാണ്. അതേസമയം അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കുടുംബജീവിതം കേവലം ഭൗതിക ലോകത്ത് ഒതുങ്ങാതെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ നയിക്കുന്ന ഒരു കുടുംബജീവിതം എന്നതാണ്. അപ്പൊ ഇവിടത്തെ ഭാര്യ സ്വർഗത്തിലെ ഭാര്യയാണ്, ഇവിടത്തെ ഭർത്താവ് സ്വർഗത്തിലെ ഭർത്താവാണ്, ഇവിടത്തെ മക്കൾ സ്വർഗത്തിലെ മക്കളാണ്. അങ്ങനെ ഈ ദുനിയാവിൽ ഒരു ഭാര്യ ഭർത്തൃ മക്കൾ എന്ന കുടുംബജീവിതം നയിക്കുന്നത് പോലെ സ്വർഗത്തിൽ നയിക്കാൻ കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിന് എന്ത് വേണം? കേവലം പേരിന് ഒരു ഭർത്താവ്, പേരിന് ഒരു ഭാര്യ, പേരിന് കുറച്ച് മക്കൾ കുട്ടികൾ എന്ന രൂപം അത് മാറ്റിവെച്ച് അക്ഷരാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കുടുംബജീവിതം അത് കാഴ്ചവെക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. സുബ്ഹാനല്ലാഹ്.
അതിന് നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവരും കൂടി മാതൃകയാക്കാൻ പറ്റിയ ഒരു നല്ല കുടുംബജീവിതമായിരിക്കണം. അങ്ങനെ നല്ല സന്തുഷ്ടമായ കുടുംബജീവിതമാകണമെങ്കിൽ എവിടുന്ന് മുതൽക്ക് ശ്രദ്ധിക്കണം? കല്യാണം കഴിഞ്ഞത് മുതൽക്കല്ല ശ്രദ്ധിക്കേണ്ടത്. പലരും മനസ്സിലാക്കിയത് അങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞത് മുതൽ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയല്ല, മറിച്ച് അതിന്റെ മുമ്പ് തന്നെ ശ്രദ്ധിക്കണം. ഇന്ന് വളരെ വ്യാപകമായിട്ടുള്ള ഒരു കല്യാണമാണ് പ്രണയിച്ച് കല്യാണം കഴിക്കുക. ഒരാണ് ഒരു പെണ്ണിനെ പ്രണയിക്കുന്നു, ഒരു പെണ്ണ് ഒരു ആണിനെ പ്രണയിക്കുന്നു. അവസാനം ഈ ആണും ഈ പെണ്ണും രണ്ടു പേരും വാശി പിടിക്കുന്നു. ബാപ്പ സമ്മതിച്ചില്ലെങ്കിലും ഉമ്മ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണം. ഇനി ഒരു പക്ഷേ അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രണയ കല്യാണം, ലവ് മാരേജുകൾ ഇന്ന് വളരെ വ്യാപകമായി നടക്കുകയാണ്. ഞാൻ ഈ ഇംഗ്ലീഷിലെ രണ്ട് പദം പ്രയോഗിച്ചത് കൊണ്ട് പ്രായമുള്ള ബാപ്പമാർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നിപ്പോകരുത്. കൊണ്ടങ്കേരി മഹല്ലിൽ അങ്ങനെയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സമുദായത്തിൽ അത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വരെ എന്ന് ചോദിച്ചാൽ എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം, കല്യാണം കഴിക്കാത്ത ആണും പെണ്ണും എല്ലാവരും മനസ്സിലാക്കണം. ഏത് വരെ എന്ന് ചോദിച്ചാൽ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ സ്കൂളിൽ പോകുന്നത് കോളേജിൽ പോകുന്നത് എന്തിനാണ്? മുമ്പ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്കൂളിലും കോളേജിലും പോവുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നുകരാനാണ്, പഠിക്കാനാണ്. ഇന്ന് ചിലർ പറയുന്നു നമുക്ക് പഠനം കിട്ടിയില്ലെങ്കിലും സാരമില്ല, നല്ല ജോലി കിട്ടുകയാണ്, എൻജോയ്മെന്റ്. അവിടെ ഒരാണ് ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു, ഒരു പെണ്ണ് ഒരാണിനെ പരിചയപ്പെടുന്നു. ചില രക്ഷിതാക്കൾ മക്കൾക്ക് അതിനുവേണ്ടി ലൈസൻസ് കൊടുക്കുകയാണ്. അതെങ്ങനെ ലൈസൻസ് കൊടുക്കുന്നു ചോദിച്ചാൽ, മകളുടെ കല്യാണ സമയമായിട്ട് പോലും നല്ല ആലോചന മകൾക്ക് വന്നെങ്കിലും അത് ചിന്തിച്ച് അത് ശരിപ്പെടുത്തി മകളെ കെട്ടിച്ചയക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുന്നതിന് പകരം വീണ്ടും മകളെ പഠിപ്പിക്കാൻ തന്നെ താല്പര്യം കാണിക്കുന്ന ഉത്തരവാദിത്വ ബോധമില്ലാത്ത ചില ഉപ്പമാർ ചില ഉമ്മമാർ. സത്യത്തിൽ ഏതൊരു പെൺകുട്ടിയും ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളി വേണം എന്ന് കൊതിക്കുന്നു, ഒരു ലൈഫ് പാർട്ണർ വേണം. രക്ഷിതാക്കൾ മാന്യന്മാരായ ലൈഫ് പാർട്ണർമാരെ തേടിപ്പിടിച്ച് ഈ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചില്ല എന്ന് കണ്ടാൽ അവർക്ക് ഇഷ്ടമുള്ളവരെ കൂടെ അവരങ്ങ് പോകും. അതുകൊണ്ടാണ് ഇന്ന് പ്രണയ കല്യാണം എന്നത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, രക്ഷിതാക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സലാസ മൂന്ന് കാര്യങ്ങളുണ്ട്, ആ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ പിന്തിപ്പിക്കരുത്, ലൈറ്റ് ചെയ്യരുത്, മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ സ്പീഡ് ചെയ്യണം, നിങ്ങളത് ഡിലേ ആക്കരുത്, ലേറ്റ് ചെയ്യരുത്. ഏതാണ് മൂന്ന് കാര്യം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിസ്കാരത്തിന്റെ സമയമായാൽ പെട്ടെന്ന് നിസ്കരിക്കണം, നിങ്ങൾ പിന്നെ ആ നിസ്കാരത്തെ ഡിലേ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മയ്യത്ത് എത്തിയാൽ
ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടുന്നതും മയ്യത്തിനെ കഫൻ ചെയ്യേണ്ടുന്നതും ആ മയ്യത്തിന്റെ മേൽ ജനാസ നിസ്കരിക്കുന്നതും അവസാനം ആ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുന്നതും നിങ്ങൾ ഡിലേ ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നോ ശരിക്കും മനസ്സിലാക്കണം, ഇന്ന് വീട്ടിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി സൗകര്യം ചെയ്യും. അപ്പൊ ചില ആളുകൾ വീട്ടിലെത്തിയിട്ടില്ല, വീട്ടിലെത്താത്തത് കൊണ്ട് നേരെ പള്ളിയിൽ വരുന്നു, പള്ളിയുടെ പുറത്തു വെച്ച് മയ്യത്ത് തുറന്ന് കാണിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോന്ന് അറിഞ്ഞിട്ട് അവിടെയും തുറന്ന് കാണിക്കുന്നു. ചില ആളുകൾ പള്ളിയിൽ എത്തിയിട്ടില്ല, അവർക്ക് വേണ്ടി ഖബറിന്റെ അരികിൽ മയ്യത്തിനെ വെച്ചിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുന്നു. അവിടെ മയ്യത്തിനാണ് അവകാശമുള്ളത്, എനിക്കും നിങ്ങൾക്കുമല്ല. ആ മയ്യത്തിനെ വേഗം മറവ് ചെയ്യണം, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മയ്യത്തിനെ കൊണ്ടുപോകുന്നത് ഡിലേ ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ എന്റെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഓ ഉപ്പമാരെ, ഉമ്മമാരെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാ ഭർത്താവില്ലാത്ത ഒരു പെണ്ണ്, അപ്പെണ്ണിനൊരു നല്ല ആലോചന വന്നാൽ നിങ്ങൾ ഡിലേ ചെയ്യാൻ പാടില്ല. അത് പഠിക്കുന്നതിന്റെ പേര് പറഞ്ഞിട്ടായാലും വേറെ ഏത് വിഷയം പറഞ്ഞിട്ടായാലും നല്ല ആലോചന വന്നാൽ വന്നതിനങ്ങ് കെട്ടിച്ചു കൊടുത്തയക്കാൻ നല്ല, അങ്ങനല്ല. പിന്നെ നല്ല ആലോചന വന്നാൽ മകൾക്ക് യോജിച്ചതാണ്, നമുക്ക് യോജിച്ചതാണ്, ഒത്തതാണ്, അങ്ങനെ നല്ല ആലോചന വന്നാൽ പിന്നെ ലേറ്റ് ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അതേസമയം നിങ്ങൾ അതിനെ ലേറ്റ് ചെയ്താലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വഇല്ലാതകും ഫിത്നതുൻ വഫസാദുൻ അദീം. നിങ്ങളെ പെൺമക്കൾക്ക് നല്ല ആലോചന വന്നിട്ട് പോലും നിങ്ങളതാ അവരെ കെട്ടിച്ചയക്കുന്നതിന് പകരം നിങ്ങൾ ഡിലേ ചെയ്താൽ ആ പെൺമക്കളിൽ ഫിത്നയുണ്ടാകും, ഫസാദുണ്ടാകും. ഏതാണ് ഫിത്ന? പിന്നെ അവൾ കണ്ട് കാണുന്നവന്റെ പിന്നാലെ ഒളിച്ചോടും. അവൾക്ക് പിന്നെ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഇസ്ലാം വേണ്ട, തലയിൽ തട്ടം ആവശ്യമില്ല, പർദ അവൾക്ക് ആവശ്യമില്ല. അങ്ങനെ അവളെ കൊണ്ട് ഫസാദുണ്ടാകൂ. അതുകൊണ്ട് ഭർത്താവില്ലാത്ത പെണ്ണാണോ, അവൾക്കൊരു നല്ല ആലോചന വന്നാൽ വേഗം കെട്ടിച്ചയക്കണം കേട്ടോ. പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം എന്നത് തീരുമാനിക്കേണ്ടത് കല്യാണത്തിന് മുമ്പ് തന്നെ. എന്റെ അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം, ഞാൻ എല്ലാ ചെറുപ്പക്കാരോടും പറയട്ടെ, ഇപ്പൊ ഒരു പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ട്, പെണ്ണ് കാണൽ. അതുകൊണ്ട് എല്ലാ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരും ഇപ്പൊ ഇതും കേട്ടിട്ട് കല്യാണം കഴിഞ്ഞവരൊക്കെ രണ്ടാമത്തെ ഒരു കെട്ടിന് വേണ്ടി ആലോചന ഒന്നും അതിനൊന്നും പോകണ്ട. ആദ്യം ഞാൻ കുറെ മറ്റൊക്കെ ചെയ്ത് ഇനിയിപ്പോ രണ്ട് ഈ ഹലാലായ രൂപത്തിലുള്ള ആലോചന തന്നെ ആകട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനൊന്നും വേണ്ട. അത് ഉള്ളത് മട്ടം പോലെ കൊണ്ടോ നോക്കിയാൽ മതി. അല്ല, കല്യാണം കഴിക്കാത്തവരോട് ഞാൻ പറയണേ, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു നല്ല ആലോചന വന്നാൽ ചില ചെറുപ്പക്കാരുണ്ട് കുറെ ഫോട്ടോ നോക്കും. ഇന്നിപ്പോ ആവശ്യപ്പെടുന്നത് വാട്സപ്പിൽ അയക്കാനാണ്. വാട്സപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വാട്സപ്പിൽ അയക്കാൻ പറയും, അങ്ങനെ വാട്സപ്പിൽ നോക്കും. ചെറുപ്പക്കാരെ, വാട്സപ്പിൽ നോക്കിയിട്ട് ഉറപ്പിക്കുന്നത് ആവശ്യമില്ല. അങ്ങനെ ഒരു പെണ്ണ് കാണൽ ഇസ്ലാമിനില്ല.
അതേസമയം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു നല്ല ആലോചനയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഉമ്മാനോട് പോയി പറയണം. അതുപോലെ നിങ്ങളെ പെങ്ങന്മാരോട് പോയി പറയണം. ആ ഉമ്മയും പെങ്ങന്മാരും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ആ പെണ്ണിനെ അങ്ങ് നോക്കൂ. അപ്പൊ ഉമ്മാക്ക് മനസ്സിലാകും, പെങ്ങന്മാർക്ക് മനസ്സിലാകും. ഉമ്മാക്ക് മനസ്സിലാകും എന്റെ മകന് പറ്റിയ പെണ്ണാണിത്. പെങ്ങന്മാർക്ക് മനസ്സിലാകും നമ്മുടെ സഹോദരന് പറ്റിയ പെണ്ണാണിത്. അപ്പൊ പിന്നെ അവർക്ക് ഏകദേശം റെഡിയാകുന്ന വിധത്തിലുണ്ടായാൽ പിന്നെ നീ പോയി നോക്കണം. അല്ലാതെ സുബ്ഹാനല്ലാഹ്, ഇവനൊരു 10-15 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അവസാനം കല്യാണം കഴിക്കുന്നത് 16-ാമത്തെ പെണ്ണിനെയാണ്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരാ, ഈ ആദ്യം കണ്ട 15 പെൺകുട്ടികൾ ഇനി കണ്ടില്ലേ? അവരെ നീ, അതാ അവരിൽ ഒരു പെണ്ണിനെ പോലും നീ തെരഞ്ഞെടുത്തില്ലല്ലോ. അപ്പെണ്ണിന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖമാണല്ലോ, സങ്കടമാണല്ലോ. പിന്നെ 16-ാമത്തതൊന്ന് നോക്കിയിട്ട് നീ ഉറപ്പിച്ചാലോ? ഈ കഴിഞ്ഞ 15 പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിച്ചു എന്ന ഒരു ശാപം നിനക്കില്ലയോ? പിന്നെ 16-ാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. മനസ്സിലാക്കണം. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടുന്നത് നേരിട്ടൊരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അതിനാദ്യം ഉമ്മ കാണട്ടെ, ആദ്യം പെങ്ങന്മാര് കാണട്ടെ, പിന്നെ നീ പോയി കാണണം. അങ്ങനെ നീ പോയിട്ട് കാണേണ്ടുന്നത് എന്താണ്? പോയിട്ട് പേര് ചോദിക്കലല്ല, എന്റെ പേരെന്താണ്, നീ എത്ര പഠിച്ചിന്, നിനക്ക് മംഗൂസ് മൗലൂദിന്റെ ഹദീസ് ഓതാൻ അറിയോ, ബദർ മൗലൂദിന്റെ ഹദീസ് എല്ലാം ഓതാൻ അറിയോ, അങ്ങനൊന്നും ചോദിക്കാനൊന്നുമില്ല. അതൊക്കെ ഉമ്മ ചോദിച്ചാ മതി. ആ സമയത്ത് ഈ പെണ്ണ് കാണാൻ പോയ ഇവൻ അവൻ ചെയ്യേണ്ടുന്നത് കാണ വരിക. എന്താ കാണേണ്ടത്? പെണ്ണിന്റെ മുങ്കൈ കാണും, പെണ്ണിന്റെ മുഖം കാണും. ഈ രണ്ട് സ്ഥലമല്ലാത്ത വേറെ സ്ഥലം കാണാൻ. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസാദേ പിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ ഈ പെണ്ണിനോട് ഇവൻ പറയാണ്, നീ ഒന്ന് നടക്ക് നോക്കട്ടെ, നിന്റെ കാലൊക്കെ ശരിയുണ്ടോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും നീ നോക്കാൻ പോകണ്ട, അതൊക്കെ ഉമ്മ നോക്കിക്കോട്ടെ, അതൊക്കെ പെങ്ങന്മാരെ നോക്കിക്കോട്ടെ. നീ ചെയ്യേണ്ടുന്നത് പെണ്ണിനെ മുങ്കൈ നോക്ക, മുഖം നോക്കുക, എന്നിട്ട് മടങ്ങി വരാ. ഞാൻ പറഞ്ഞു വന്നത്, അതിന് പകരം ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബജീവിതം സന്തുഷ്ടമായ കുടുംബജീവിതമാകലെങ്ങനെ? ഇസ്ലാമികമായ കല്യാണമാണെങ്കിലല്ലേ സന്തുഷ്ടമായൊരു കുടുംബ ജീവിതമാവുക. അതേസമയം ഇന്നോ, ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങ് അതിലൂടെ തന്നെ അനാചാരം നടക്കുന്നു. പെണ്ണ് കാണാൻ വരാന്നല്ലാതെ അതിന് പകരം അവിടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഈ പെണ്ണിന്റെ ഉപ്പമാര് മനസ്സിലാക്കണം, ഈ പെൺകുട്ടികൾ ഉപ്പമാര് മനസ്സിലാക്കണം, ഒരിക്കലും നിക്കാഹിന് മുമ്പ് നിങ്ങളെ ഭാവി മരുമകനെ, നിങ്ങളെ മകളെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. അതേ സമയത്ത് ഈ പെൺകുട്ടികളെ ബാപ്പാക്കൊരു സമാധാനം കിട്ടണില്ല, ഇവൻ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്താലേ ഇയാൾക്ക് ഏകദേശം ആ ഇത് ഉറപ്പായി ഇനി കല്യാണം നടക്കും എന്ന് ഇയാൾക്ക് ഉറപ്പാണ്. അപ്പടാ, അപ്പൊ ഇയാൾ ഒന്ന് പറഞ്ഞു കൊടുക്കും, ആ ഒന്ന് നിന്നു കൊടുത്തു മോളെ, ഒന്ന് നിന്നു കൊടുത്തു മോളെ. ചിലപ്പോ ഈ പെൺകുട്ടി ചിലപ്പോ മാറി നിന്നെങ്കിലും ഇയാള് പറയും, ബാപ്പ പറയും, ഉമ്മ പറയും, എന്താണ് നിനക്ക് ഒന്ന് നിന്നു കൊടുക്കിനെ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു നേം വേണ്ട, നിന്നു കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, വളരെ ഗൗരവത്തിൽ ചോദിക്കട്ടെ, ഓ ബാപ്പമാരെ, നിങ്ങളതാ നിങ്ങളെ പെൺകുട്ടിയെ അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്തു. അവൻ നിങ്ങളെ മരുമകനല്ല, നിങ്ങളെ മകളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് നടന്നിട്ടില്ല. അതേ സമയം ചിലപ്പോൾ നിക്കാഹിന് മുമ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇവൻ നല്ല പുതിയാപ്പിളയല്ല, ഇവൻ പോയെടുത്തൊക്കെ കെട്ടും തന്നെ ഇവന്റെ പണിയാണ്, എന്റെ മകളെ കല്യാണം കഴിക്കാൻ മാത്രം വന്നവനല്ല. ഇവനെ കൊടകിൽ തന്നെ 3 കെട്ട് കെട്ടിയിട്ടുണ്ട്, കൊടകിൽ 3 കെട്ടിയിട്ടുണ്ട്, ദക്ഷിണ കന്നഡയിൽ 1 കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ചിക്കമാംഗ്ലൂരിൽ വേറൊന്ന് കെട്ടിയിട്ടുണ്ട്, ഇവൻ 4 ഒതുക്കിയവനൊന്നും അല്ല. അതേ സമയം ഇങ്ങനെ പോയെടുത്തൊക്കെ ഇവൻ കല്യാണം കഴിക്കും. പിന്നെയോ ഇവനതാ ചീട്ട് കളിക്കാരനാണ്, വ്യഭിചാരിയാണ്, മദ്യപാനിയാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്.
ഇങ്ങനെയൊക്കെ മനസ്സിലായപ്പോ പിന്നെ ഇവനെ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇവൻ സമ്മതിക്കൂല. ഇവൻ പറയും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, അതേസമയം നിങ്ങളെ മകളെ കൂടെ നിന്നിട്ടെടുത്തൊരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ ഫോട്ടോ എല്ലാ വാട്സപ്പിലും ഷെയർ ചെയ്യും, എല്ലാ ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാനവിടെ ഇങ്ങനെ എഴുതും, ഇവളുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് ഞാൻ എഴുതും. പിന്നെ ഇവളെ കല്യാണം കഴിക്കാൻ ഒരു മാന്യനായ പുതിയ ആപ്പിളയെ കിട്ടൂല. എല്ലാവരും അതാ അവിടുന്ന് വിധിച്ചു, ഇവൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് വിധിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരിക്കലും അതിന് അവസരമുണ്ടാക്കി കൊടുക്കരുത്. വേറെ ചില സ്ഥലത്തുണ്ട് കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കായ നടന്നിട്ടില്ല, പിന്നെ ഒന്ന് നോക്കി ഉറപ്പായതേ ഉള്ളൂ, രണ്ടാൾ ഒന്നിച്ചിരുന്ന് അവിടെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ്, പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞോട്ടെ, നിക്കാഹ് നടക്കുന്നത് വരെ മൊബൈൽ സംഭാഷണമില്ലേ? ഇന്ന് ഏത് ചെറുപ്പക്കാരനാണ് ഭാവി പുതിയ പെണ്ണിനോട് മൊബൈലിൽ സംസാരിക്കാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, കല്യാണം എന്ന് പറഞ്ഞാൽ സ്ഥാപനമുണ്ടാക്കും പോലെയാണ്, കല്യാണം എന്ന് പറഞ്ഞാൽ സ്ഥാപനമുണ്ടാക്കും പോലെയാണ്. അതിന്റെ അങ്ങനെ പറയാൻ കാരണം, സ്ഥാപനം ഉണ്ടാക്കാൻ ഒരു സ്ഥലം ഉണ്ടായാൽ മതി, അതിന് ബിൽഡിങ്ങിന് ആവശ്യമുള്ള വിഭവങ്ങൾ ഉണ്ടായാൽ മതി, വളരെ എളുപ്പമാണ്. അതേസമയം ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് പ്രയാസം, മാസം മാസം ചെലവിന് വേണം. ഇവിടെ ഇപ്പൊ കൊണ്ടെങ്കിലായത് കൊണ്ട് നിങ്ങളൊക്കെ നല്ല രൂപത്തിലും ഈ മുത്താലിമ്യങ്ങളെ പോറ്റുന്നു വളർത്തുന്നു. അള്ളാഹു തആല ഈ നാട്ടുകാർക്കൊക്കെ വലിയ ബർക്കത്തെയ്യട്ടെ. അതേസമയം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വലിയ പ്രയാസമാണ്, ചെറിയ പ്രയാസമൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അതുപോലെയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. കാരണം ആ കല്യാണം വളരെ എളുപ്പമാണ്. നിക്കാഹ് നടന്നാൽ കല്യാണം കഴിഞ്ഞു, അതിൻ്റെതായ നിബന്ധനകളോടെ. അതേസമയം ആ കല്യാണം കഴിഞ്ഞാലുള്ള ജീവിതം, ആ ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത്. തീരുമാനിക്കുക, ഇപ്പൊ തന്നെ തീരുമാനിക്കുക. എങ്ങനെ തീരുമാനിക്കാൻ തരും? നമ്മളെ കുടുംബജീവിതം നല്ല സന്തുഷ്ടമായ കുടുംബജീവിതമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ഒരു വഴിയുണ്ട്. എന്താ, നിങ്ങൾ ആരും കൈവക്കൊന്നും വേണ്ട, മനസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എന്താണെന്നറിയോ, നിക്കാഹ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ കണ്ടില്ലേ, ആ കണ്ടപ്പോഴുള്ള അതേ ആവേശമാണോ ഇന്ന്? ചിലപ്പോൾ 60 വയസ്സായിണ്ടാവും, 50 വയസ്സായിണ്ടാവും, ഇന്നും നിങ്ങളെ ഭാര്യമാരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതേ ആവേശമാണ്, ഭാര്യനോടുള്ള അതേ സ്നേഹമാണോ ഉള്ളത്? എന്നാൽ നിങ്ങളെ കുടുംബജീവിതം സന്തുഷ്ട കുടുംബമാണ്. ഇല്ല, അന്ന് രണ്ടാളും ഒന്നിച്ചാ കൂടെ കിടന്നുറങ്ങുക. അതേസമയത്ത് ഇപ്പൊ നോക്കുമ്പോ ഇപ്പൊ രണ്ടാൾക്ക് രണ്ട് റൂമാണ്, ഉമ്മാക്കൊരു റൂം വേറെ, ബാപ്പാക്ക് റൂം വേറെ. എന്നാൽ ആ സന്തുഷ്ടതയിൽ എന്തോ ഒരു തകരാറ് വന്നിട്ടുണ്ടെന്ന് അതിനർത്ഥം. ഞാൻ പറഞ്ഞു തന്നത് നല്ല കുടുംബജീവിതമാകുന്നത് പിന്നീട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് എന്ത് വേണം ചെയ്യാൻ? അതിന് ഭാര്യമാര് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്, ഭർത്താക്കന്മാര് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കടപ്പാടുകളുണ്ട്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും കടപ്പാടുണ്ട്. ഈ രണ്ട് കടപ്പാടുകൾ പരസ്പരം ചെയ്ത് നിർവഹിക്കുമ്പോഴാണ് ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് കടപ്പാടുകൾ നിങ്ങൾ നോക്ക്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും കൂടുതൽ മാതൃകായോഗ്യമായ കുടുംബജീവിതം നയിച്ച നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ നേതാവിന്റെ പ്രിയപ്പെട്ട പത്നിമാരും. ഇതുപോലെയല്ലേ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയും അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും
അവരൊക്കെ കാഴ്ചവെച്ച സന്തുഷ്ടമായ കുടുംബജീവിതം, ആ കുടുംബജീവിതമാണ് ഓ നാട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കേണ്ടത് കേട്ടോ. അതിന് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഭാര്യ, ഭർത്താവ്, ഇത് രണ്ടും ഇണകളാണ്. ഭാര്യ ഭർത്താവിന് ഇണയാണ്, ഭർത്താവ് ഭാര്യക്ക് ഇണയാണ്. ഈ രണ്ട് ഇണകൾ അവർ പരസ്പരം സമാധാനം കിട്ടുന്നവരാകണം. ഭാര്യനെ കൊണ്ട് ഭർത്താവിന് സമാധാനം കിട്ടണം, ഭർത്താവിനെ കൊണ്ട് ഭാര്യക്ക് സമാധാനം കിട്ടണം. അങ്ങനെയാണ് കുടുംബജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതിയ ആയത്ത് അതാണ്, സൂറത്തു റൂം, അതിലെ 21-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറഞ്ഞു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണിന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് ഇണയാണ്, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് പെണ്ണിന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണ് ഇണയാണ്. അല്ലാതെ മനുഷ്യന് ആന ഇണയല്ല, മനുഷ്യന് കാക്ക ഇണയല്ല. അതുപോലെ തന്നെ വേറെയൊന്നും, വേറെയൊരു ജീവികളും അത് ഇണകളല്ല. മഖാമ വികസനത്തിനായി സ്ത്രീകൾക്ക് നൽകുന്ന കവറ് വാങ്ങി പൈസയും പേരും എഴുതി തിരിച്ചേൽപ്പിക്കുക. അതിന് എൻ്റെ അടുത്തില്ലല്ലോ. ആയി ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ തന്നെ വരുന്നതന്നെ വലിയ കഷ്ടത്തിൽ, ഇനിയിപ്പോൾ കവറും കൂടി കൊണ്ടുവരും. ആയിക്കോട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടല്ലേ, സ്ത്രീകൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോട് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ മഖാമിന്റെ വികസനത്തിനായി മഹാന്മാരായ ഔലിയാക്കൾ, നമ്മൾ അവരെ സ്നേഹിച്ചാൽ, നമ്മൾ അവരെ പരിഗണിച്ചാലാണ് അവർ നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിഗണിക്കുകയും ചെയ്യാം. ആ അതുവരെ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കവറുകളിലൊക്കെ, ആ കവറ് വാങ്ങി അതിൽ പൈസയും പേരും എഴുതി തിരിച്ചേൽപ്പിക്കുന്നത് റമദാനല്ല. ആ അപ്പൊ ആ കടലാസ് അവരെ കൊണ്ട് എത്ര തരാൻ കഴിയും? ആ അപ്പൊ ഉമ്മമാരെ, അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ 1000 രൂപങ്ങള് കൊടുക്കാൻ തീരുമാനിച്ചാല് റമദാനല്ലേ നിങ്ങൾ കൊടുക്ക. അപ്പൊ 1 ന് 70 ആണ്, 70,000 കൊടുത്ത കൂലിയാണ്. ഇനി ഒരു ഉമ്മാന്റെ മനസ്സിൽ അള്ളാഹു തആല തോന്നിപ്പിച്ചത് 100,000 കൊടുക്കാനാണ്. എന്നാ പിന്നെ 70,000 കൊടുത്ത പ്രതിഫലാണ്. നമ്മുടെ മൂഢവിദ്രയില് നമ്മുടെ പള്ളിയുടെ 3-ാമത്തെ നിലന്റെ പണി റമദാൻ കഴിഞ്ഞ ഉടനെ തുടങ്ങണം എന്നൊരാഗ്രഹം. റമദാൻ കഴിഞ്ഞ ഉടനെ എന്ന് പറയാൻ കാരണം, ജനങ്ങൾ വലിയ വലിയ സംഖ്യകൾ ഏറ്റെടുത്താല് അവർക്ക് കുറച്ചും കൂടി സമയം കിട്ടിയാൽ അവർക്ക് തരാൻ സൗകര്യമാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, 100,000 ഏറ്റെടുത്തവരുണ്ട്, 500,000 തരാമെന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ തരാൻ ഭാഗ്യം കൊടുക്കട്ടെ. ഏകദേശം 20,000 വേണം. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 100,000 തന്നാൽ 70,000 തന്ന പ്രതിഫലാണ്, ഇപ്പൊ തരണ്ട, റമദാന് തന്നാൽ മതി എന്നറിഞ്ഞു. അപ്പൊ ചില മനുഷ്യന്മാരുണ്ട്, ഉസ്താദ് ഞങ്ങൾ റമദാൻ വരെ നമ്മൾ ഹയാത്തിലുണ്ടാവും എന്നറിയില്ല, അതുകൊണ്ട് 3 പേര് അങ്ങനെ 1,00,000 രൂപ ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് 1,00,000 പൈസ ഗൾഫിൽ നിന്ന് ഒരാൾ അയച്ചിട്ടുണ്ട്. അള്ളാഹു തആല അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഉമ്മമാരോട് ഞാൻ പറയാണ്, അപ്പൊ ചില ഉമ്മമാരൊക്കെ 1 പവൻ ആഭരണം ഉണ്ടാവും, പൈസ ഇല്ലെങ്കിൽ ആഭരണം ഉണ്ടാവും. അപ്പൊ നമ്മളെ മക്കാമിന്റെ വികസനത്തിന് ആവശ്യത്തിന് വേണ്ടി ഒരു ആഭരണം കൊടുക്കാൻ വേണ്ടി, ഒരു മോതിരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ റമദാനിൽ ഒരു മോതിരം കൊടുക്കുമ്പോൾ 70 മോതിരം കൊടുത്ത കൂലിയാണ്. ചെറിയ വിഷയമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള സംഖ്യകൾ നിങ്ങൾ ഏറ്റെടുത്ത് ആ കവർ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ഇൻഷാല്ല സംഖ്യകൾ കൊടുക്കുന്നത് റമദാനിലാകട്ടെ, നല്ല പ്രതിഫലം ഉണ്ടാകും. അല്ലാഹു തആല എല്ലാ ഉമ്മമാർക്കും സഹോദരിമാർക്കും ബർക്കത്തെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഇണകളെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അതെന്തേ അങ്ങനെ ആക്കാൻ കാരണം? എന്തേ കാരണം? കാരണം ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് പരസ്പരം സമാധാനം കിട്ടാനാണ്. അപ്പൊ ഭർത്താവ് ഭാര്യയിലേക്ക് നോക്കുമ്പോ ഭർത്താവിന് സമാധാനം കിട്ടണം, ഭാര്യ ഭർത്താവിലേക്ക് നോക്കുമ്പോ ഭാര്യക്ക് സമാധാനം കിട്ടണം. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കേണ്ടവരാണ്. വജഅല ബൈനകും മവദ്ദതം വറഹ്മാ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹം ഉണ്ടാക്കിയിരിക്കുകയാണ്, കാരുണ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്,
ഇന്ന ഫീ ദാലിക ലായാത്തിൻ ലഖൗമി യതഫക്കറൂൻ, അതിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഞാൻ പല വഴതിന്റെ സദസ്സിലും പറയാറുണ്ട്, ഇവിടെയും സൂചിപ്പിക്കട്ടെ. ഓ ഉമ്മമാരെ, നിങ്ങൾ കാക്ക എന്നൊരു ജീവിയുണ്ട്, ആ കാക്കയെപ്പോലെ നിങ്ങളാകരുത്. ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ സ്ത്രീകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 10 ജീവികളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം 9 ജീവികളുടെ സ്വഭാവം പറഞ്ഞിട്ട് പറഞ്ഞു, ആ 9 ജീവികളുടെ സ്വഭാവവും സ്ത്രീകളിൽ ഉണ്ടാകാൻ പാടില്ല. അവസാനം 10-ാമതായി പറഞ്ഞ ഒരു ജീവിയുണ്ട്, അത് പെണ്ണാട്. പെണ്ണാടിന്റെ സ്വഭാവം ഉണ്ടാകണം. പെണ്ണാടിന്റെ സ്വഭാവം എന്താണ്? പെണ്ണാട് എപ്പോഴും സ്വന്തമായി വൃത്തിയുള്ളതാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളെ എപ്പോഴും നക്കിത്തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതാണ്. ഇതുപോലെ സ്ത്രീകൾ സ്വന്തം വൃത്തിയുള്ളവരാകണം, ശാരീരികമായി വൃത്തിയുള്ളവരാകണം, അതോടൊപ്പം ആത്മീയമായി ശുദ്ധിയുള്ളവരാകണം. സ്വന്തം വൃത്തിയും ശുദ്ധിയും ഉണ്ടായാൽ പോരാ, കുട്ടികളെയും അതുപോലെ വളർത്തണം. അതാണ് പെണ്ണാടിന്റെ സ്വഭാവം. ഈ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഉജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ 1-ാമത്തെ ജീവി കാക്ക. കാക്കയുടെ സ്വഭാവം സ്ത്രീകൾക്ക് ഉണ്ടാകാൻ പാടില്ല. കൊണ്ടങ്കേരിയിലെ സ്ത്രീകൾക്കൊന്നും കാക്കയുടെ സ്വഭാവം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് കാക്കയുടെ സ്വഭാവം? കാക്ക എപ്പ നോക്കിയാലും കാ 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 കാ. നിങ്ങളെ കൊണ്ടങ്കേരിത്തെ കാക്ക കാ കാ എന്ന് തന്നെ പറയാ. എന്റെ ചിക്കമംഗ്ലൂരിലെ ഞാൻ ജനിച്ചു വളർന്ന എന്റെ കളസയില് അവിടെ കാക്കേന്നല്ല, കാക്ക തന്നെയാണ്. ഇനി കേരളത്തിൽ പോയാലോ, അവിടെയും കാക്കീന്നല്ല, കാക്ക തന്നെയാണ്. അതേസമയം കാക്കനെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കാക്ക കാക്കാ കാ 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 എല്ലായിടത്തും, പകല് പുറത്തു തന്നെയാണ്. പിന്നെ രാത്രി ഒറ്റൊരു കാക്കനെ കാണുന്നില്ല. നിങ്ങൾ രാത്രി എപ്പോഴെങ്കിലും കാക്കനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ചില സ്ത്രീകളുടെ സ്വഭാവം. പകൽ ഫുള്ളായിട്ട് വലസും, കാക്കയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാത്രിയായാലും വീട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടർത്ഥം. പിന്നെ പകൽ ഇങ്ങനെ വലസുന്ന സ്വഭാവം ഉമ്മമാർക്ക് ഉണ്ടാകാൻ പാടില്ല, അത് കാക്കയുടെ സ്വഭാവമാണ്. രണ്ടാമത്തേത്, എപ്പം നോക്കിയാലും കാ കാ. വെറുതെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഏത് സമയത്തും കാക്ക എന്നാ പറയാ, മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. എന്തായി കാക്ക ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളെ സമാധാനം ഇല്ലാതാക്കിയാലും എന്ന് പറയില്ലേ? എന്നതുപോലെ ആകരുത്. ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല സമാധാനം കൊടുക്കണം, ഭർത്താക്കന്മാർക്ക് നല്ല സമാധാനം കൊടുക്കണം. ചില സ്ത്രീകളുണ്ട്, ഞാൻ നിങ്ങളെ ഭാര്യമാരെ കുറിച്ചല്ലോ പറയുന്നത്, എന്റെ ഭാര്യയും നിങ്ങളെ ഭാര്യമാരൊക്കെ നല്ലവരാണ്, അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് ചില സ്ത്രീകളുണ്ട്, ഭർത്താവ് അതിരാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകും, അതിരാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ആ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വൈകുന്നേരമാണ്. വളരെ ടെൻഷൻ ആ ഭർത്താവിനുണ്ട്. പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, ഓ ഉമ്മമാരെ, ആ ഭർത്താവിനെ നല്ല പുഞ്ചിരിയോടെ സ്വീകരിച്ചാൽ ഭർത്താവിന് എന്തൊരു സമാധാനമാണ്. അതേസമയത്ത് ഭർത്താവ് വീട്ടിലെത്തിയാലോ, ഭാര്യന്റെ മുഖം നോക്കുമ്പോ നല്ല കൽത്തപ്പം പോലെ ഉണ്ട്. കണ്ണൂർ ജില്ലയിൽ പോയാൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിൽ പോയാൽ ഒരു അപ്പം കാണും. വേദന പോയ മൊയ്ലിയമാർക്ക് കാര്യമായിട്ട് കൊടുക്കുന്ന അപ്പാണ് യുക്കാലു ലഹു ടയറപ്പം. അതിൻ്റെ പേരാണ് ടയറപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല വീർത്തിട്ടുണ്ടാവും. ഇപ്പൊ കണ്ണൂർത്തെ ഐറ്റംസൊക്കെ ഏകദേശം നമ്മളെ കൊടകിലും വരാൻ തുടങ്ങി. ഞാനിപ്പോൾ പലയിടത്തും വേദന വരുമ്പോൾ കണ്ണൂർത്തെ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊക്കെ കണ്ണൂർ നിന്ന് മംഗലാവാൻ തുടങ്ങി എന്നൊരു സംശയം. കൊടകുന്ന് കല്യാണം കഴിക്കുന്നതിന് പകരം ഒക്കെ കണ്ണൂർ നിന്ന് കല്യാണം കഴിക്കാൻ തുടങ്ങിനാന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇല്ല, എന്നാലും ഇവിടുത്തെ ഉമ്മമാരൊക്കെ അത് പഠിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാന ജല്ല ജലാലു, ഇങ്ങനെ വീർത്തതുപോലെ മുഖം ഇങ്ങനെ വീർത്തിട്ടുണ്ടാവും. ഈ ഭർത്താവിനെ സമാധാനിപ്പിക്കണല്ല. അപ്പൊ ഭർത്താവ് ചോദിക്കും, അതെന്തടി നിന്റെ മുഖം അങ്ങനെ കൽത്തപ്പ പോലെ ബീങ്ങിറല്ലേടി, എന്തടി എന്ന് ചോദിക്കും. അപ്പൊ ഈ ഭാര്യ പറഞ്ഞ മറുപടി എന്തറിയോ, എങ്ങനെ കൽത്തപ്പ പോലെ ബീങ്ങാണ്ടിക്കട്, ഇവിടെ ഉണ്ടല്ലേ ഔത്തുലൊരു കെൽത്തി. ആരെ കുറിച്ചായി പറഞ്ഞു? വീട്ടിലൊരു കിളവിയില്ലേന്നാ പറഞ്ഞു. ആരെ കുറിച്ച് പറഞ്ഞു? ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ചാണ്.
ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് ഭർത്താവിനോട് പരാതി പറയുന്നു. ഉമ്മമാരെ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവിന് സമാധാനം കിട്ടുന്നില്ല, ഇതുപോലെയല്ലേ ഗൾഫിൽ വളരെ പ്രയാസപ്പെടുന്നു പ്രവാസികൾ. അള്ളാഹു തആല എല്ലാ പ്രവാസികൾക്കും ബർക്കത്തെയട്ടെ. പ്രവാസികള് അവര് നമ്മുടെ ദീനിനു വേണ്ടിയൊക്കെ ധാരാളം സഹായിക്കുന്നവരാണ്. ഞാൻ ഇവിടെ വന്നപ്പോ, കഴിഞ്ഞ തവണ വന്നപ്പോ കാണാത്ത ഒരു നല്ല മനോഹരമായ എഴുത്തും കുത്തുമൊക്കെ ഉള്ള നല്ലൊരു കവാടം, എൻട്രൻസ് കവാടം ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ എവിടുന്ന അപ്പൊ ഇങ്ങനെ ഒന്ന് പൊന്തിയത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ നാട്ടുകാരായ പ്രവാസികൾ ഏകദേശം 600,000 രൂപ വരും, അത് പ്രവാസികളൊക്കെ സഹായിച്ച് ശേഖരിച്ച് അത് പൂർത്തിയാക്കിയതാണെന്ന് പറഞ്ഞത്. അല്ലാഹുവേ, ഈ പ്രവാസികൾക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, എന്ത് വിഷമമുണ്ടോ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അതേസമയം നിങ്ങൾ ആലോചിക്കണം, ഈ പ്രവാസി വളരെ പ്രയാസപ്പെട്ട് ഗൾഫിൽ ജോലി ചെയ്യാണ്. നാട്ടുകാരോടൊക്കെ പറയും എന്താ ജോലിയും ചോദിക്കുമ്പോ പാലസിലാണ് ജോലി എന്ന് പറയും. എവിടെ ജോലി, എന്താ ജോലിയും ചോദിക്കുമ്പോ രാജാവിന്റെ പാലസിലാണ് ജോലി എന്ന്. അങ്ങനെ നമ്മളൊക്കെ അവിടെ പോയി, രാജാവിന്റെ പാലസിലല്ലേ, ഇപ്പൊ ഇയാളെ കൊണ്ട് എങ്ങനെങ്കിലും രാജാവിനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. പോയി നോക്കുമ്പോ ഇയാള് പാലസിൽ തന്നെയാണ് ജോലി, പക്ഷേ ജോലി എവിടെന്നറിയോ, നമ്മൾ പാലസിലാണ് ജോലി എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കിയത് രാജാവിന്റെ കൂടെ വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇയാള് കൊട്ടാരത്തിന്റെ പുറത്തൊരു ഗേറ്റില്ലേ, അതിന്റെ പുറത്ത് വേറൊരു ഗേറ്റ് ഉണ്ടാവും, അതിന്റെ പുറത്ത് പിന്നൊരു ഗേറ്റ് ഉണ്ടാവും, അതിന്റെ പുറത്ത് വേറൊരു ഗേറ്റ് ഉണ്ടാവും, അങ്ങനെ 15-ാമത്തെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ പുറത്ത് ഇയാൾ കാവൽ നിൽക്കുകയാണ്. അതിന്റെ പുറത്ത് പിന്നെ റോഡാണ്, പിന്നെ വേറെ എന്തില്ല, വടല്ല. അപ്പൊ ഇയാളെ വന്ന് പറഞ്ഞേക്കണ പാലസിലാണ് ജോലി എന്ന് പറഞ്ഞത്. ഞാൻ എല്ലാ ഉമ്മമാരോട് പറയട്ടെ, ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭർത്താക്കന്മാരെ തെറ്റിദ്ധരിച്ചു പോകരുത്. അവർ ഭയങ്കര സന്തോഷത്തിലാണെന്ന്, കാരണം അവർ വളരെ പ്രയാസത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങൾ ഇവിടുന്ന് നെയ്ച്ചോറ് കഴിക്കുമ്പോ, നിങ്ങൾ ഇവിടുന്ന് ബിരിയാണി കഴിക്കുമ്പോ, കബ്സ കഴിക്കുമ്പോ, നിങ്ങളതാ ഇവിടെ നിന്ന് ടിക്ക ഉണ്ടാക്കി കഴിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് മാന്യമായ നിലക്കൊരു ഭക്ഷണം കിട്ടുന്നില്ല. അതേസമയം ആ ഭർത്താവിന് കാര്യമായി കിട്ടുന്നൊരു സമാധാനം, രാത്രിയായാൽ ഒന്ന് ഭാര്യക്ക് വിളിക്കും. എന്തിനാണ് ഭാര്യക്ക് വിളിക്കുന്നതെന്ന്? സമാധാനം കിട്ടാനാണ്. അപ്പൊ ഭാര്യ ഫോൺ എടുക്കും, ഫോൺ എടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യും, സംസാരിക്കണില്ല. ഭർത്താവ് രണ്ടാമതായി വീണ്ടും വിളിക്കും, ഭാര്യ ഫോൺ എടുക്കും, കട്ട് ചെയ്യും. എന്താ അർത്ഥം? ഭാര്യയായ എനിക്ക് വല്ലാത്ത പ്രയാസം മനസ്സിലുണ്ട് എന്ന് ഭർത്താവിനെ ബോധ്യപ്പെടുത്തലാണ്. അവസാനം കുറെ സംസാരിച്ചു, ചോദിച്ചു, എന്താ നിനക്ക്, എന്താ പറ്റിയത്, ഇനി എന്ത് പറ്റാനാണ്, ഉണ്ടല്ലേ ഇവിടെ ചണ്ട് കിളവും കെൽത്തിയും ചണ്ടാൽ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞു. പടച്ചറബേ, സ്വന്തം ബാപ്പാനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് ഇവൾ ഇങ്ങനെ പറയുമ്പോ പിന്നെ ഈ പ്രവാസിയായ ഭർത്താവിന്റെ മനസ്സിന് സമാധാനം നൽകുന്നതാരാണ്? ഉമ്മമാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് കാക്കയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കണം. ആ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി ഭർത്താവിനെ കുറിച്ചുള്ള നല്ലത് ഭർത്താവിനോട് പറയണം. ചിലപ്പോ ഭർത്താവ് കാണാൻ കുറച്ച് ഭംഗി കുറവായിരിക്കും, എന്നാലും പറയണം, നിങ്ങളെ കാണുമ്പോ നല്ല ഹീറോനെ പോലെ എന്ന്, നിങ്ങളെ പോലത്തെ ഒരു ഹീറോനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. അത് കളവാവൂല. ഏത് ഭാര്യക്കും ഭർത്താവാണ് ഹീറോ, ഏത് ഭർത്താവിനും ഭാര്യയാണ് ഹീറോയിൻ. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, എന്താ സ്വഭാവം എന്ന് പറഞ്ഞാല് സ്വന്തം ഭർത്താവിനോട് പറയാണ്, ഏ അപ്പുറത്ത ഉത്തരം നോക്കൂല, എത്ര ചന്തല്ലേ അവണു. ആരോട്? ഭർത്താവിനോട് പറയാണ്. ഇത് ഏത് ഭർത്താവിനാ സഹിക്കാൻ കഴിയുക? നിങ്ങൾക്ക് സഹിക്കോ? എന്റെ ഭാര്യയെങ്കിലും വേറൊരുത്തനെ കുറിച്ചിട്ട് വേറൊരു പോയാരെ കുറിച്ച് ഭയങ്കര ചന്തല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂലട്ടോ, സത്യം സഹിക്കൂല. ഉള്ളത് പറയാലോ, ഇല്ലാത്തത് നമ്മൾ പറയണ്ടല്ലോ, ഉള്ളത് മറച്ചു വെക്കുമ്പോണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ആകരുത് ഉമ്മമാരെ, ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയണം. ഇതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയണം. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ നിങ്ങൾ നോക്ക്, അത് പഠിപ്പിച്ചതെന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭാര്യയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. എന്തായിരുന്നു അവിടുത്തെ കുടുംബജീവിതം? ചില സ്ത്രീകൾ മനസ്സിലാക്കുന്നത് എന്റെ ഭർത്താവിനെ എങ്ങനെങ്കിലും വഷളാക്കണം, എന്റെ ഭർത്താവിനെ എങ്ങനെങ്കിലും വഷളാക്കണം, അതിനിങ്ങനെ അവസരം കണ്ടെത്തിക്കൊണ്ടിരിക്കും ചില സ്ത്രീകൾ. നിങ്ങൾക്കറിയോ ഉമ്മമാരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി. എന്താ ഇകഴ്ത്തിയത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോവുകയാണ്, ആ പോകുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഈ മുഹമ്മദ് ഫഖീറാണ് കേട്ടോ, മിസ്കീനാണ് കേട്ടോ, പക്ഷെ ഭാര്യ വലിയ പണക്കാരത്തിയാണ്, ആ ഭാര്യയുടെ ചെലവിലാണ് ഭർത്താവ് ജീവിക്കുന്നത്, അല്ലാതെ ഇയാളെ കയ്യിൽ സ്വന്തം പണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. വീട്ടിലെത്തിയപ്പോ ഭർത്താവിന്റെ മുഖത്തൊരു സങ്കടമുണ്ടല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, തങ്ങളെ മനസ്സിലുള്ള സങ്കടം എന്താണോ തങ്ങളത് ഖദീജ ബീവിയോട് പറഞ്ഞു. അപ്പൊ ഖദീജ ബീവി എന്താ ചെയ്തതെന്നറിയോ സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടുത്തണം. എന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും എന്റെ ഭർത്താവിന്റെ സമ്പത്താണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. എന്റെ ഭർത്താവ് ഒരു പാപമനുഷ്യനല്ല, ദരിദ്രരല്ല എന്ന് എന്റെ ഭർത്താവിനെ ഇകഴ്ത്തിയവർക്ക് തന്നെ ബോധ്യപ്പെടണം. അതിന് ഖദീജ ബീവി എന്താ ചെയ്തത്? ഒരു വലിയ സദ്യമൊരുക്കി. ഖദീജ ബീവിയുടെ കൊട്ടാരത്തിൽ വലിയ സദ്യമൊരുക്കി. ഇന്നേ വരെ അക്കണ്ട സമയം വരെ മക്ക എന്ന നാട്ടിൽ അങ്ങനെയൊരു സദ്യ നടന്നിട്ടില്ല, അങ്ങനെയൊരു സൽക്കാരം നടന്നിട്ടില്ല. അത്രയും നല്ലൊരു സൽക്കാരമാണ്. ആരെല്ലാമാണ് ആ സദ്യയിൽ വന്നത്? മക്കയിലുള്ള എല്ലാ ജനതയും വന്നു, മുശ്രിക്കീങ്ങളും വന്നു. അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. എല്ലാരും വന്നിട്ട് ഖദീജ ബീവിയുടെ വീട്ടില് കൊട്ടാരത്തില് സദ്യക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഒരുങ്ങി നിൽക്കുന്ന സമയം സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ആ ഒരുങ്ങി നിൽക്കുന്ന സമയം സുബ്ഹാനല്ലാഹ് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു വെച്ചു. അപ്പോഴാണ് പറയുന്നത്, ഏ കഴിക്കാനായിട്ടില്ല, ഇപ്പൊ ഒരാളും കൂടി വരാനുണ്ട്, കഴിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയം ഒരു വലിയ കസേര കൊണ്ടുവന്നു വെച്ചു. എല്ലാവരും ഉള്ള സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു കസേര, രാജകീയ പ്രൗഢിയോടെ ഇരിക്കാൻ പറ്റിയ ഒരു കസേര ആ കസേര കൊണ്ടുവന്നു വെച്ചു. എല്ലാവരും ചിന്തിക്കാണ്, ഈ കസേര ആർക്കാ, ഇത്രയും വലിയ രാജകീയ പ്രൗഢിയോടെയുള്ള കസേര ആർക്കാണ് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എല്ലാവരും. ആ ചിന്തിക്കുന്ന സമയം അതാ വരുന്നു. ആ ഭാഗത്തേക്ക് വരുന്നത് ആരാണെന്നറിയാമോ? ആദിയ മൈത്തേ നൂറുല്ലാഹ് അഹമ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖി റസൂലുല്ലാഹ് ആദരവായ നബിയുല്ലാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ. എല്ലാവരും ഉറക്കെ ചൊല്ലില്ല ഇലാഹ.
സുഹൃത്തുക്കളെ, ഇവിടെ കുറച്ച് കസേര ഇങ്ങനെ ബാക്കിയുണ്ട്. നമ്മൾ ഈ പരിപാടി ലൈവായി എല്ലാരും കണ്ടോണ്ടിരിക്കും. നോക്കിയോണ്ടില്ല എല്ലാരും? ആ നോക്കിയോണ്ടുള്ളാർ കണ്ട, എല്ലാരും കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ ഇവരെന്താ മനസ്സിലാക്കാൻ തരിയോ, ബാക്കിൽ നിങ്ങൾ കുറെ ആളുണ്ടെങ്കിലും ആ ഇത് കൊണ്ടെങ്കിൽ ഊർവശ്ര വാദറ സദസ് ആലയില്ല ബാവ കുറുസല്ല കാലി ബാവ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ആ കസേര ബാക്കിലുള്ള സഹോദരങ്ങൾ ഒന്ന് എണീറ്റ് സന്തോഷത്തോടെ അള്ളാഹുവേ ഈ മുന്നിൽ കയറിയിരിക്കുന്നവർ ആരാണോ അവർക്ക് സ്വർഗത്തിൽ മുന്നിൽ കയറിയിരിക്കാൻ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ പറക്കത്തുകൊണ്ട് ഭാഗ്യം നൽകണേ അള്ളാ. കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ കരുതി നിങ്ങൾ ഈമാൻ കുറഞ്ഞവരാണെന്ന് നോക്കുമ്പോ അല്ല, നല്ല ഈമാൻ ഉള്ളവരാ. സ്വർഗത്തിൽ മുന്നിലിരിക്കണം എന്ന് പറയുമ്പോഴേക്ക് ഓരം കണിട്ട് വന്നു. അല്ലാഹു ബർക്കത്ത് തന്നെ. അപ്പൊ ബാക്കിൽ കുറെ ആളവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് അവർക്കൊന്ന് ഇരിക്കാൻ സൗകര്യമാവും. ഞാൻ ഒച്ചണ്ടാക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആകെ പറഞ്ഞതൊന്നും കയറിയിരിക്കാൻ മാത്രം. ആയിക്കോട്ടെ, ഒച്ചണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആ ഇടയിൽ ഒന്നൊക്കെ സേര വാക്കിയാവണ്ട, ഇടയിൽ വാക്കിയാവേ വേണ്ട, ഒന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ ബാക്കിൽ വന്നവർ ഇരുന്നോളൂ ഇൻഷാല്ലാ. ബിസ്മില്ലാ, സന്തോഷല്ലേ? അപ്പൊ ഇത് കാണുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ആരായിരിക്കോ, ആരായിരുന്നു അറിയോ, ഇവിടെ മറുപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അവർ സന്തോഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് വിട്ടു. അള്ളാഹു തആല ഖൈർ തരട്ടെ, സന്തോഷം തരട്ടെ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത്, വലിയ കസേര കൊണ്ടുവന്നു വെച്ചു. എല്ലാരും നോക്കി നിൽക്കുകയാണ്, ആരാണ് ഇതിലേക്ക് വരുന്നത്, ആരാണ് ഈ കസേരയിലെ രാജകീയ പ്രൗഢിയോടെ ഇരിക്കാൻ വരുന്നത്. നോക്കുമ്പോ വരുന്നത് വേറെ ആരുമല്ല, ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ വന്ന് ഇരിക്കുമ്പോ ഖദീജ ബീവി പ്രഖ്യാപിക്കുകയാണ്, എന്റെ സമ്പത്ത് എന്തെല്ലാമുണ്ടോ അത് എന്റെ ഭർത്താവിന്റെ സമ്പത്താണ് കേട്ടോ. അതുകൊണ്ട് ഇനി മേലാൽ എന്റെ ഭർത്താവിനെ കുറിച്ച് ഫക്കീറാണെന്നോ ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന ആളാണെന്ന് പറഞ്ഞു പോകരുത്. എന്റെ സമ്പത്ത് മുഴുവനും എന്റെ ഭർത്താവിന്റെ സമ്പത്താ. ഉമ്മമാരെ കേട്ടില്ലേ നിങ്ങൾ, നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എല്ലാ സ്ത്രീകളെ കുറിച്ചല്ലോ, ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ഭാര്യയുടെ വകയിൽ എന്തെങ്കിലും ഒന്നുണ്ടായാൽ ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ കഴിക്കുന്നത് എന്റെ ഭാഗത്തുനിന്നല്ലേ, നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഗുണം ഭർത്താവിന്റെ മുന്നിൽ വിളിച്ചു പറയരുത്, അത് നിങ്ങളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകാൻ ഒരു കാരണമായി തീരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖദീജ ബീവിയോട് തങ്ങൾക്ക് വെറുതെയല്ല സ്നേഹം. ഏത് സമയവും ഖദീജ ബീവിയുടെ മൗലൂദോദൂ, ഖദീജ ബീവി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കേൾക്കൂ, ഇടക്കിടക്ക് ഖദീജ ബീവിയുടെ മൗലൂദ് തങ്ങൾ ഇങ്ങനെ പറയൂ. മൗലൂദ് ചൊല്ലൂന്ന് മാത്രല്ല, ഖദീജ ബീവിയുടെ പേരില് ആടങ്ങ് അറുത്തിട്ട് അതിന്റെ ഇറച്ചി ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് അതാ കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആയിഷ ബീവി പറയും, നബിയെ അതെന്താ ഖദീജ ബീവിനെ കുറിച്ച് അങ്ങനെ, ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും അങ്ങനെ ചോദിക്കുകയാണ്, എന്താ അങ്ങനെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ പറഞ്ഞിട്ട് കാര്യമില്ല, വക്കാനത്ത് ഖദീജത്തു കദാ വകദാ, വക്കാനത്ത് ഖദീജത്തു കദാ വകദാ, വക്കാനത്ത് ഖദീജത്തു കദാ വകദാ. ഖദീജ ഇങ്ങനെയായിരുന്നു ആയിഷ, ഖദീജ അങ്ങനെയായിരുന്നു ആയിഷ. നോക്കൂ നിങ്ങള് എന്തെയാ ഖദീജ ബീവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം എന്തേ? ഓ ഉമ്മമാരെ നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അവതരിപ്പിക്കപ്പെട്ട സമയമില്ലയോ, ആ വഹി അവതീർണമായപ്പോൾ
ആദ്യമായി വഹീ അവതീർണമായ സമയമാണ്. അതൊരു പുതിയ അനുഭവമാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു വഹീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുമ്പോ തങ്ങൾ വിയർത്തുപോയി. കാരണം മലക്കിന്റെ സംസാരമാണ് കേൾക്കുന്നത്. ആ മലക്കിന്റെ സംസാരം മനുഷ്യൻ കേൾക്കുമ്പോൾ അത് താങ്ങാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർത്തുപോയി. അത്രയും വലിയ പ്രയാസമുള്ള ആദ്യത്തെ അനുഭവമാണ്. ആ വഹീ വന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ പനി ബാധിച്ചു പോയി. തങ്ങൾക്ക് പനി ബാധിച്ചു. ആ പനി ബാധിച്ച് കിടക്കുന്ന സമയം ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ പൊതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി പറയാണ്, ഓ നബിയെ, പ്രിയപ്പെട്ട ഭർത്താവേ, കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. നബിയെ, തങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, തങ്ങളെ ഒരിക്കലും അല്ലാഹു തആല കൈവിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ഖദീജ ബീവി പറഞ്ഞ വാക്കാണ്, കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പേടിക്കണ്ട, ഒരിക്കലും തങ്ങൾ അല്ലാഹു തആല കൈവിടൂല. ഇതെന്താ ഭാര്യമാർ പറയല്, നിങ്ങളെ അല്ല പരിഗണിക്കൂല എന്നാ പറയാ. ഖദീജ ബീവി പറഞ്ഞതോ ഭർത്താവിനോട്, നബിയെ, തങ്ങൾ പേടിക്കണ്ട, തങ്ങളെ കൈവിടൂല അല്ലാ. എന്നാ ചില ഭാര്യമാർ പറയുന്നതോ ഭർത്താക്കന്മാരോട്, നിങ്ങളെ അല്ല തീരെ കൈപിടിക്കൂല, നിങ്ങളെ അല്ല തീരെ പരിഗണിക്കൂല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം, പേടിക്കണ്ട നബിയെ. ഖദീജ ബീവി പറഞ്ഞില്ലേ, പേടിക്കണ്ട നബിയെ, ഒരിക്കലും അല്ലാഹു തആല തങ്ങളെ കൈവിടൂല, അല്ലാഹു തആല ഒരിക്കലും തങ്ങളെ തള്ളിക്കളയൂല. എന്നിട്ട് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ച രംഗം കണ്ടോ നിങ്ങള്, ഇന്നക ലതസിലുർ റഹിമ. നബിയേ, തങ്ങൾ കുടുംബ ബന്ധം വെച്ച് പുലർത്തിയവരാണ്, കുടുംബ ബന്ധം സ്ഥാപിച്ചവരാണ് തങ്ങള്. അതുകൊണ്ട് തങ്ങൾക്കൊരിക്കലും പേടിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. അത് ഭർത്താവിനെ കേൾക്കാൻ വലിയ സന്തോഷമല്ലേ? ഏതൊരു ഭർത്താവും ഭാര്യ ഭർത്താവിന്റെ ഗുണം എടുത്തു പറയുമ്പോ എന്തൊരു സന്തോഷമാണ്. ഇത് ഭർത്താവ് ഒരു സാരി കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ചു. ഒരു ദിവസമായി ഭാര്യ എടുത്തു നോക്കിയിട്ടില്ല, രണ്ട് ദിവസമായി നോക്കിയിട്ടില്ല, മൂന്ന് ദിവസമായി നോക്കിയിട്ടില്ല. നാലാമത്തെ ദിവസം ഭർത്താവ് ചോദിച്ചു, എന്തറിയ അങ്ങനെ കോന്നിട്ട് നാലായിത്തല്ലേ, എന്തേ കെട്ട് പൊട്ടുപാട്ടാത്ത, എന്തേ കെട്ട് പൊട്ടുപാട്ടാത്ത എന്തോ? അപ്പൊ പെഞ്ഞയുടെ ഉത്തര എന്തരെ, പെഞ്ഞയുടെ ഉത്തര, നക്ക് കൊന്തുണ്ടുമേ, നിങ്ങ എങ്ങനത്തത് കൊമ്പറുവാറ്, എനിക്കറിയാം ഞങ്ങൾ ഏത് കൊണ്ട് എന്താ കൊണ്ടുവരുന്നത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാത്തതാണ്. അങ്ങനെ ആഗ്രഹം, ഭർത്താവിന്റെ ഗുണം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന ഭാര്യയാകണം ഖദീജ ബീവി. അങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, വതഹ്മിലുൽ കല്ല, നബിയെ, തങ്ങൾ പ്രയാസം സഹിക്കുന്ന നേതാവാണ്. വതക്സിബുൽ മഅദൂ, പാവങ്ങളെ സഹായിക്കുന്ന നേതാവാണ്. അതിഥികളെ സൽക്കരിക്കുന്ന നേതാവാണ്. അതുകൊണ്ടൊരിക്കലും അല്ലാഹു തആല തങ്ങളെ കൈവിടൂല. ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസ്സമ്മിലിനൊരു മഹത്വമുണ്ട്. ഇമാമീങ്ങളെ വരെ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ വീട്ടിൽ മുസ്സമ്മിൽ സൂറത്ത് ഓതണം. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല എന്ന് തുടങ്ങുന്ന സൂറത്തല്ലേ മുസ്സമ്മിൽ സൂറത്ത്. എല്ലാ ഭാര്യമാരും വീട്ടിൽ എന്നും അത് പതിവാക്കണം. ആ സൂറത്ത് വീട്ടിൽ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഭാര്യ ഭർത്താവ് എപ്പോഴും ഒരേ അഭിപ്രായക്കാരാകൂ.
പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കം ഉണ്ടാവില്ല. ഭാര്യ എന്താണോ മനസ്സിൽ കരുതുന്നത് അതേ വഴിക്ക് ഭർത്താവ് വരും, ഭർത്താവ് എന്താണോ മനസ്സിൽ കരുതുന്നത് അതേ വഴിക്ക് ഭാര്യ വരും. അങ്ങനെ വരണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ യാ അയ്യുഹൽ മുസമ്മിൽ എന്ന സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് പതിവാക്കണം എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ, ഭർത്താവിനെ കുറിച്ചോ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചോ ഒരിക്കലും പുറത്തുപോയി പരാതി പറയാൻ പാടില്ല, അത് നല്ല സ്വഭാവമല്ല. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവരുടെ മകനാണ് നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകന്റെ വീട്ടിൽ വന്നു. വന്നു നോക്കുമ്പോ വീട്ടിൽ ഒരു പെണ്ണുണ്ട്, ഇത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകന്റെ ഭാര്യയാണ്. പക്ഷേ ആ മകന്റെ ഭാര്യയെ കണ്ടപ്പോൾ ഭർത്താവിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകന്റെ ഭാര്യയായ ഈ പെണ്ണിനോട് ചോദിച്ചു, ഇസ്മായിൽ എവിടെ പോയി അലൈഹിസ്സലാം? അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഇപ്പെണ്ണിനറിയില്ല ഇത് ഭർത്താവിന്റെ പിതാവാണെന്ന് അറിയില്ല. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, അത് അങ്ങാടിയിൽ പോയതാണ്. ആണോ? ആണ്. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ ജീവിതം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമല്ല, ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല, ഒരുപാട് പ്രയാസം പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കഴിയുന്ന സമയത്ത് ജീവിക്കുന്ന സമയത്തുള്ള പ്രയാസങ്ങൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് കേട്ടിരുന്നു, ഭർത്താവിന്റെ പിതാവാണ് ഞാനെന്ന് പറഞ്ഞില്ല. ആ ഇബ്രാഹിം അലൈഹിസ്സലാം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു, ഓ പെണ്ണേ ഞാൻ പോവാണ്, അതാ ഭർത്താവ് വന്നാൽ ഭർത്താവിനോട് പറയണം, ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നിരുന്നു, നിങ്ങൾ വന്നാൽ വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിപ്പോയി. കുറച്ചു നേരം കഴിയുമ്പോ ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ ഭർത്താവിനോട് പറഞ്ഞു, ഒരു പ്രായമുള്ളവർ വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ പ്രായമുള്ളവർ എന്ത് പറഞ്ഞു? ആ പ്രായമുള്ളവർ അവരെ പേര് ഇബ്രാഹിം എന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി ഇതെന്റെ ബാപ്പ വന്നതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ എന്നോട് കുറെ കാര്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭർത്താവിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പൊ നിന്നോട് എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞു, വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഓ പെണ്ണേ, വീട്ടിന്റെ ഉമ്മരപ്പടി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ നിന്നെ കുറിച്ചാണ് പറഞ്ഞത്? അവ ഉമ്മരപ്പടി മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ ത്വലാഖ് ചൊല്ലണം എന്നാണ്. കാരണം നിനക്ക് എന്റെ ഭാര്യയായി ജീവിക്കാൻ അർഹതയില്ല. കാരണം ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം നീ ഒരാളോട് പറഞ്ഞില്ലേ, അതെന്റെ ബാപ്പയാണ് കേട്ടോ. എന്റെ വീട്ടിലെ ജീവിതത്തിലെ പ്രയാസം ബാപ്പാനോട് പറഞ്ഞില്ലേ, അപ്പ നിനക്ക് എന്റെ കൂടെ കഴിയാൻ അർഹതയില്ല. അങ്ങനെ ആ ഭാര്യയുടെ തൊലക്ക് കഴിഞ്ഞു നടന്നു. പിന്നീട് ഒരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വീണ്ടും വന്നു, ബാപ്പ വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. പക്ഷേ ഈ പെണ്ണിന് അറിയില്ല ഇത് ഭർത്താവിന്റെ പിതാവാണെന്ന്, ആദ്യത്തെ പെണ്ണു പോലെ തന്നെ അറിയില്ല. അവസാനം പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചോദിച്ചു. അപ്പ പറഞ്ഞു, നല്ല റാഹത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്, അൽഹംദുലില്ലാ. അപ്പോ ഈ വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ പോവാണ്, ഭർത്താവ് വന്നാൽ പറയണം ഒരു പ്രായമുള്ളവർ വന്നിരുന്നു എന്ന് പറയണം. വന്നിട്ട് പോകുന്ന സമയത്ത് അതാ ഈ വീട്ടിന്റെ ഉമ്മരപ്പടി അതാ നിലനിർത്തണം, മാറ്റണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിപ്പോയി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് വന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്ന ഉടനെ ഭാര്യ പറഞ്ഞു, ഒരു പ്രായമുള്ളവർ വന്നിരുന്നു, പേര് ഇബ്രാഹിം എന്നാണ്. അങ്ങനെ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഞാൻ അൽഹംദുലില്ലാ സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. അപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
ഈ ഉമ്മരപ്പടി മാറ്റണ്ട, അത് നിലനിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി സലാം പറഞ്ഞു, പെണ്ണെ ആ വന്നത് ആരാണ്? എന്റെ പിതാവാണ്. എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സലാമാണ്. വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റണ്ട, നിലനിർത്താൻ വേണ്ടി പറഞ്ഞില്ലേ? അത് നിന്നെ കുറിച്ച് പറഞ്ഞതാണ്. നീ എന്നെ കുറിച്ചും എന്റെ വീടിനെ കുറിച്ചും നിന്നോട് ചോദിച്ചപ്പോ നീ നല്ല അഭിപ്രായം പറഞ്ഞില്ലേ? പരാതി പറഞ്ഞില്ലല്ലോ, സങ്കടം പറഞ്ഞില്ലല്ലോ, പ്രയാസം പറഞ്ഞില്ലല്ലോ, സന്തോഷം പറഞ്ഞതല്ലേ? അതുകൊണ്ട് നീ എന്റെ ഭാര്യയാകാൻ അർഹതയുള്ള പെണ്ണാണ്. നിന്നെ ത്വലാഖ് ചൊല്ലണ്ട, നിലനിർത്താൻ വേണ്ടി പറഞ്ഞു. ചോദിക്കട്ടെ ഉമ്മമാരെ, എന്താണ് ഈ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്? ഈ ചരിത്രം പറയുന്നത് ഭർത്താവിന്റെ കൂടെ കഴിയുമ്പോ ചിലപ്പോ മറ്റുള്ള ചിലപ്പോ നിങ്ങളെ വേറെ പെണ്ണിന് ഭർത്താവിന്റെ കൂടെ കഴിയുമ്പോഴുള്ള ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം, ആ സാമ്പത്തികമായ ഉഷാറ്, അത് ചിലപ്പോ നിങ്ങളെ ഭർത്താവിന്റെ കൂടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും പ്രയാസം മറ്റൊരാളോട് പറഞ്ഞുകൂടാ. അത് നല്ല ഭാര്യയുടെ ലക്ഷണം അല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു നല്ല പെണ്ണ് ആരാണെന്ന് ചോദിച്ചപ്പോ അല്ലത്തി ലാ തഅരിഫു ഖൈ ലാ തഅരിഫു ഐബൽ മഖാൽ, മോശമായ സംസാരം അറിയാത്ത പെണ്ണ്, ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സ്ത്രീകളുണ്ട് ഭയങ്കരം നാടകം കാണിക്കും, ആക്ഷൻ കാണിക്കും. കുറുക്കനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ കുറുക്കൻ എന്റെ ഭാഷയിൽ കുതിക്കുക എന്ന് പറയും. കതിക്കാന്നല്ല, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. കുതിക്ക, കുറുക്കൻ. ആ കുറുക്കന്റെ സ്വഭാവം സ്ത്രീകൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അഹമ്മദ് അൽഗസാലി. അത് ഇപ്പോ പരീക്ഷ എല്ലാം കഴിയാനായില്ലേ? പരീക്ഷ ഇപ്പൊ നടന്നുകൊണ്ട്, കുട്ടികളെ പരീക്ഷ നടക്കല്ലേ അല്ലേ? കുട്ടികളെ പരീക്ഷ നടക്കല്ലേ? അള്ളാഹു തആല പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കൊടുക്കട്ടെ. എന്നാൽ ഈ സമയത്താണ് ഈ സ്ത്രീകൾക്ക് കൂടുതലും ഈ കുതിക്കയുടെ സ്വഭാവം ഉണ്ടാവുക, കുറുക്കന്റെ സ്വഭാവം ഉണ്ടാവുക. അതെങ്ങനെയെന്നറിയോ? കുറുക്കന്റെ സ്വഭാവം ഉണ്ടാകുന്ന പറയാൻ കാരണം അതെങ്ങനെയെന്ന് പറഞ്ഞാലേ, ഈ സ്ത്രീ ഒറ്റക്ക് വീട്ടിലുള്ള സമയത്ത് രാവിലെ എണീറ്റാല് നിസ്കാരം കഴിഞ്ഞാല് ചായക്ക് ഉണ്ടാക്കി അമ്മോഷന് കൊടുക്കും, അമ്മായിമാർക്ക് കൊടുക്കും. അതേസമയം ഇപ്പൊ കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞ് ലീവ് കിട്ടിയപ്പോ ഇവളെ മച്ചിഞ്ചി വന്നു. മച്ചിഞ്ചി പറഞ്ഞ മനസ്സിലായ? ഭർത്താവിന്റെ സഹോദരി വന്നു. ഭർത്താവിന്റെ സഹോദരി വീട്ടിൽ വന്നപ്പോ പിന്നെ അവർ പോകുന്നത് വരെ ഇവൾക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തലവേദനയാ. എന്താ കാരണം? അവർക്കും കൂടി ചായ ഉണ്ടാക്കി കൊടുക്കണല്ലോ. അതെന്നെ കൊണ്ട് കഴിയില്ല, ബോണും ഉണ്ടാക്കി കുടിച്ചോട്ടെ. ഇക്കണ്ട കാലം വരെ ഞാനല്ലേ അമ്മായിമ്മക്കും അമ്മോശനും ചായ ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഇനി കുറച്ചൊക്കെ ദിവസങ്ങളല്ലേ ഇവൾ ഉണ്ടാവുള്ളൂ, ബാപ്പാക്കും ഉമ്മാക്കും ഇവൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് കുറുക്കന്റെ സ്വഭാവം കാണിക്കും, തലവേദന. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. അപ്പൊ എന്താ ചായ തരാത്തെന്ന് ചോദിക്കുമ്പോ പറയും, ഓ നക്ക് ഭയങ്കര തലകുത്തി ഉണ്ടെന്ന് പറയും, ഭയങ്കര തലവേദന. ആ കുറുക്കന്റെ സ്വഭാവം അങ്ങനെയല്ലേ? കുറുക്കൻ എന്താ ചെയ്യാ? ഭയങ്കര നാടകം കാണിക്കും, ആക്ഷൻ കാണിക്കും, ആക്ട് ചെയ്യും. മെല്ലെ നമ്മൾ അങ്ങോട്ട് നോക്കാതിരിക്കുമ്പോ മെല്ലെ എണീറ്റ് ഒറ്റ പോക്കുവോ. അത് കുറുക്കന്റെ സ്വഭാവം. അത് പാടില്ല എന്ന് ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസ്സാലി റളിയല്ലാഹു ഞാന് ഒരിങ്ങനെ ഒരു ചരിത്രം അറബിയിൽ ഇങ്ങനെ വായിച്ചാൽ ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. ഒരു ഭാര്യ ഇതുപോലെ കുറുക്കന്റെ സ്വഭാവം കാണിച്ചു. അപ്പൊ ഭർത്താവ് ഭാര്യന്റെ തലന്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഓതി ഊതാൻ തുടങ്ങി. അങ്ങനെയുണ്ടല്ലോ ഏറ്റവും നല്ല ഭർത്താവ് അങ്ങനെയാണ്. അതാണ് ഏറ്റവും നല്ല ഭർത്താവ്. ഏത് നല്ല ഭർത്താവ്? ഭാര്യക്ക് തലവേദനയായി, ഭാര്യക്ക് സുഖമില്ലാതായാൽ ആ ഭാര്യന്റെ തലഭാഗത്തിരുന്നിട്ട് ഭാര്യനെ മന്ത്രിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷാ ബീവിക്ക് അങ്ങനെ മന്ത്രിച്ചതായി ചരിത്രത്തിലുണ്ട്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് മന്ത്രിച്ചു കൊടുത്തതും ചരിത്രത്തിലുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ ഈ ഭർത്താവ് തലന്റെ അടുത്ത് ഇരുന്നിട്ട് മന്ത്രിച്ചു നോക്കുമ്പോ ഇത് സുഖമില്ലാഞ്ഞിട്ടല്ലോ, സുഖമില്ലാത്തത് പോലെ നടിക്കല്ലേ, സുഖമില്ലെങ്കിലും മന്ത്രിച്ച അസുഖം മാറും. അതേ സമയത്ത് ഇത് നടിക്കുന്നത് കൊണ്ട് അസുഖം മാറൂല. ഉറങ്ങിയ ആളെ നമുക്ക് തട്ടി വിളിച്ച് ഉണർത്താൻ കഴിയും, ഉറക്ക നടിച്ച ആളെ വിളിച്ച് ഉണർത്താൻ കഴിയോ? കഴിയില്ല, വലിയ പ്രയാസമാണ്. പിന്നെന്തെങ്കിലും ഒന്ന് പൊട്ടിക്കണം, എന്നാലേ അവിടുന്ന് പിന്നെ കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ ഭർത്താവ് ഭാര്യയുടെ തലന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്. ചോദിച്ചു, ഇപ്പൊ മാറിയോ? ചോദിച്ചു, ഇല്ല നുപ്പാടെ ഉടൻ മാത്രം ഇപ്പൊ ഉടൻ സുറായിച്ചു എന്ന് പറഞ്ഞു മന്ത്രിച്ചപ്പോ ഇങ്ങോട്ടും തുടങ്ങി.
പടച്ചറബ്ബെ എന്ത് നോക്കിയാലും ശരിയാകണില്ല. അവസാനം ഇയാള് ഭർത്താവ് ഭാര്യന്റെ തലന്റെ അടുത്തിരുന്നിട്ട് ഒരായത്ത് അങ്ങ് ഓതി, മന്ത്രിച്ചിട്ടൊന്നുമില്ല, ഒരായത്ത് ഓതിട്ടു. ഏതായത്? എന്താണ് അതിന്റെ അർത്ഥം? വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കെട്ടാം, മൂന്നും കെട്ടാം, നാലും കെട്ടാം. ഇത് തലഭാഗത്തിരുന്നിട്ട് ഓതിയതേ ഉള്ളൂ, ഓതിട്ട് മന്ത്രിച്ചിട്ടില്ല, ഓതിയതേ ഉള്ളു. അപ്പോഴേക്ക് ഇവളങ്ങണിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാം ശരിയായി പറഞ്ഞിട്ട് വേ അടുക്കളയിലേക്ക് പോയി. ഇതുപോലെ കുറുക്കന്റെ സ്വഭാവം ഒരിക്കലും ഒരു നല്ല സ്ത്രീക്ക് ഉണ്ടാകാൻ പാടില്ല. കേവലം സ്ത്രീകളോട് പറഞ്ഞാൽ മാത്രമായോ ഇല്ല, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് മാത്രമല്ലല്ലോ കടപ്പാടുള്ളത്, ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് വലിയ കടപ്പാടില്ലയോ? ചെലവിന് കൊടുക്കൽ മാത്രമല്ല കടപ്പാട്, ചെലവിന് കൊടുക്കൽ മാത്രമാണോ, അല്ല അത് ബാധ്യതയാണ്, അത് ചെയ്യണം. അതേസമയം ഒരു നല്ല സന്തോഷം, ഒരു നല്ല സംസാരം, ഭാര്യനോടൊരു നല്ല സംസാരം സംസാരിക്കുന്ന ഭർത്താവ്, അത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് നല്ല സംസാരം സംസാരിച്ചിരുന്നു, ഒരിക്കലും ഭാര്യയെ അടിച്ചിട്ടില്ല. ഇത് അടിക്കൽ മാത്രല്ല, കിട്ടിയതൊക്കെ വലിച്ചെറിയലാണ്. ലോട്ടയാണെങ്കിൽ ലോട്ട, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, പിന്നെ പാട്ടയാണെങ്കിൽ പാട്ടെ, ബക്കറ്റ് ആണെങ്കിൽ ബക്കറ്റ്, ഇങ്ങനെ കുടപ്പാണെങ്കിൽ കുടപ്പാണ്, ഇങ്ങനെ കിട്ടിയത് വലിച്ചെറി പൊട്ടിക്കന്നെ. അങ്ങനെ ആകാൻ പാടില്ല. അവര് വളരെ മോശക്കാരായ ഭർത്താക്കന്മാരാണ്. ഭാര്യയുടെ മേലെ അടിക്കാൻ വേണ്ടി കൈവെക്കുന്ന ഭർത്താവാണോ അവൻ ഖൈറായ ഭർത്താവല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവളെ അടിക്കാനാണോ? അവളെ ബാപ്പ അവളെ നമുക്ക് കെട്ടിച്ചു തരുമ്പോ ബാപ്പ നമുക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട്. അതിന്റെ മലയാളം ഉസ്താദ് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാതിരുന്നത്. ഉസ്താദ് നമുക്ക് മലയാളം പറഞ്ഞു തന്നത് കെട്ടിച്ചു തന്നു, ഇണയാക്കി തന്നു, സ്വീകരിച്ചു, അത് മാത്രമാണ്. കെട്ടിച്ചു തരുന്നതിന്റെ മുമ്പ് ഒരു താക്കീത് നൽകിയിട്ടുണ്ട് ഈ പെണ്ണിന്റെ ബാപ്പ. അത് എന്റെ അമ്മോശങ്കാക്ക, എന്റെ അമ്മോശങ്കാക്കാന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തരുമ്പോഴും എന്റെ അമ്മോശങ്കാക്ക അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആശയം ഞാനൊരു മൊയിലാരായതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് താക്കി തരുന്നത്? ഇതാ ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരികയാണ്. രണ്ടാലൊരു നിലക്കാണ്. ഒന്നിരിക്കലോ നല്ല രൂപത്തിൽ നിന്റെ അടുത്ത് കൂടെ ഇരുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരുത്തണം, അല്ല കഴിയില്ല. അടിച്ചിട്ടേ കഴിയൂ, വേദനിപ്പിച്ചിട്ടേ കഴിയൂ. എങ്കിൽ അവളെ പറഞ്ഞയച്ചോ, നല്ല നല്ല മട്ടത്തിൽ എന്നെ പറഞ്ഞയച്ചോ, അവളെ ഞാൻ നോക്കിക്കോളാം, ഞാൻ അവൾക്ക് ചെലവിനൊടുക്കാം, അവൾക്ക് എന്റെ വീടുണ്ട്, ഞാൻ അവളെ ബാപ്പയാണ്, എന്റെ മകളാണ് അവൾ എന്ന താക്കീത് അതിന്റെ ആമുഖത്തുണ്ട്. ആ താക്കീത് കഴിഞ്ഞിട്ടാണ് ബാപ്പ മകളെ കെട്ടിച്ചു തരുന്നത്, അടിക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കലും അതാ ഒരൊറ്റ ഭാര്യയെയും അടിച്ചിട്ടില്ല. ഇത് ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പുരുഷന്മാരോട്, ചില കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഒളിച്ചോടാൻ കാരണം എന്തേ? സ്വന്തം ഭർത്താവുണ്ടായിട്ട് പോലും, സ്വന്തം ഭർത്താവുണ്ടായിട്ട് പോലും ആ ഭർത്താവിന്റെ കൂടെ സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്നതിന് പകരം ഏതോ ഒരു അന്യ പുരുഷനോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന ഭാര്യമാരില്ലേ? ഞാൻ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ നല്ലവരായത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു പെണ്ണ് വേറെ ഒരു ആണിനെ മോഹിക്കാൻ കാരണം എന്താണ്? കാരണം ഈ ഭർത്താവാണ്. അതിന്റെ എല്ലാ കുറ്റവും ഈ ഭർത്താവിനാണ്. ഈ ഭർത്താവ് ഭാര്യക്ക് വേണ്ടതുപോലെയുള്ളൊരു സന്തോഷം കൊടുക്കുന്നില്ല. പിന്നെ അവൾ വേറെ ആളെ മോഹിക്കാതിരിക്കുമോ?
അതാ ഞാൻ പറഞ്ഞത്, ചില ഭർത്താക്കന്മാര് മനസ്സിലാക്കും ചെലവിന് കൊടുത്താൽ ആയില്ലേ, ആയില്ല. ചെലവിന് കൊടുക്കൽ ഒന്നുമല്ല, ചെലവിന് കൊടുക്കൽ ഒന്നുമല്ല, ഖർച്ചിന് കൊടുക്കൽ ഒന്നുമല്ല. ഏറ്റവും പ്രധാനം ആ ഭാര്യക്ക് സമാധാനം കൊടുക്കണം, നല്ല സംസാരം കൊടുക്കണം, നല്ല തമാശ പറയണോ. ഇതോ ഇത് ഭാര്യനോട് സംസാരിക്കാൻ സമയമില്ല. പിന്നെ ഏത് സമയം നോക്കിയാലും വീട്ടിലുള്ള സമയത്ത് ഫുള്ളായിട്ട് മൊബൈലാണ്. പുറത്താണെങ്കിൽ ഫുള്ളായിട്ട് ജോലിയും കച്ചവടം എന്ന് പറയാം. വീട്ടിലെത്തിയാലോ ഈ മൊബൈൽ കുറച്ചങ്ങ് മാറ്റിവെച്ചിട്ട് ഭാര്യന്റെ കൂടെ കുട്ടിയോട് സംസാരിക്കാൻ സമയമുണ്ടോ? ഇല്ല. ആ സമയത്ത് മൊബൈൽ തുറന്ന് നെറ്റിൽ ഇങ്ങനെ കളിക്കുകയാണ്. എത്ര ഭർത്താക്കന്മാരുണ്ട് രാത്രി ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഭാര്യ അടുത്തുണ്ട്, പക്ഷെ ഇയാള് യൂട്യൂബിൽ കയറിയിട്ട് അശ്ലീല ദൃശ്യങ്ങൾ കാണാണ്. ഭാര്യ അടുത്തുണ്ട്, ജീവനുള്ള ഭാര്യ അടുത്തുണ്ട്. വല്ലാത്ത വഷളത്തരമല്ലേ അത്? ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാകരുത്, തമാശ പറയണം. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും ആയിഷ ബീവിയോട് തമാശ പറഞ്ഞു. വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തമാശ പറഞ്ഞു. ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങള് അൽ മവാഹിബുൽ ദുനിയ എന്ന കിതാബില് രേഖപ്പെടുത്തിയത് കാണാം. എന്താണ് ആ തമാശ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അടുത്തിങ്ങനെ നിൽക്കുകയാണ്, തങ്ങള് വഫാത്താകാൻ കിടക്കുകയാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അതാ ഞാൻ വഫാത്താകുന്നതിന് മുമ്പ് എന്റെ ഭാര്യയായ ആയിഷയെങ്കിലും വഫാത്തായാൽ ആയിഷയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് ഞാൻ നേതൃത്വം നൽകും, ആയിഷയുടെ ജനാസ നിസ്കാരത്തിന് ഞാൻ നേതൃത്വം നൽകും, ആയിഷയുടെ ശരീരം ഖബറിൽ മറവ് ചെയ്യാൻ ഞാൻ നേതൃത്വം നൽകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് പറയാണ്. അപ്പൊ ആയിഷ ബീബി ഒരു തമാശ പറഞ്ഞു. വഫാത്തിന്റെ സമയത്ത് പോലും ഭാര്യയുടെ തമാശ കേട്ട് ചിരിച്ചില്ലേ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ ആയിഷ ബീബി പറഞ്ഞെന്നറിയോ? നബിയേ, ഞാൻ മരിക്കണ മുമ്പ്, തങ്ങൾ വഫാത്താകുന്ന മുമ്പ് ഞാൻ വഫാത്തായാൽ തങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം നൽകും, എന്റെ ജനാസ നിസ്കാരത്തിന് തങ്ങൾ നേതൃത്വം നൽകും, എന്നെ മറവ് ചെയ്യുന്നതിന് തങ്ങൾ നേതൃത്വം നൽകും എന്നൊക്കെ ശരിയാണ്. അതിനുശേഷം എന്ത് ചെയ്യും? എന്നെ മറവ് ചെയ്തില്ലേ, മറവ് ചെയ്ത പിന്നെ ഞാൻ ഖബറിൽ ഒറ്റക്കല്ലേ, തങ്ങള് പുറത്തല്ലേ, പിന്നെ തങ്ങൾ എന്ത് ചെയ്യും? തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ആയിഷ ബീവി തന്നെ പറയാണ്, റളിയല്ലാഹു അൻഹാ, എനിക്കറിയാം തങ്ങൾക്ക് ഞാൻ മാത്രല്ലല്ലോ ഭാര്യ, തങ്ങൾക്ക് വേറെയും ഭാര്യമാരില്ലേ. അപ്പൊ എന്നെ കബറിൽ കിടത്തിയിട്ട് തങ്ങൾ ആ ഭാര്യമാരടുത്ത് പോയി അവരെ കൂടെ ജീവിക്കും, അവരെ കൂടെ കിടക്കും. ഇതൊരു തമാശ പറഞ്ഞതാണ്, തങ്ങളെ ഇകഴ്ത്തിയതല്ല. അങ്ങനെ ഒരാൾക്കും ചിന്തിക്കാൻ കഴിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഈ തമാശ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചു. വഫാത്തിന്റെ സമയത്ത് പോലും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് തമാശ പറയാൻ സമയം കണ്ടെത്തിയില്ലേ? പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് തമാശ പറഞ്ഞാൽ സുഹൃത്തുക്കളെ അതിനും പ്രതിഫലമുണ്ട്, അതിനും പ്രതിഫലമുണ്ട്. അതിനൊന്നും സമയമില്ല. ഭാര്യ തമാശ പറയുമ്പോ ഭർത്താവ് ചിരിക്കാൻ സമയമില്ല, ഭർത്താവ് തമാശ പറയുമ്പോ ഭാര്യ ചിരിക്കാൻ സമയമില്ല. പിന്നെ സിനിമ നോക്കിയിട്ട്, സീരിയൽ നോക്കിയിട്ട്, കോമഡി ഷോ നോക്കിയിട്ട് ചിരിക്കുന്ന ചിരി കണ്ട റബ്ബേ, അപ്പുറം ഇപ്പുറം മേത്തക്ക് വീണിട്ടുള്ള ഒരു ചിരി. ഭർത്താവ് തമാശ പറഞ്ഞാൽ പിന്നെ ഭാര്യക്ക് ചിരിക്കാൻ നേരമില്ല, ഭാര്യ തമാശ പറഞ്ഞാൽ ഭർത്താവ് ചിരിക്കാൻ നേരമില്ല. അങ്ങനെ ആകരുത്, തമാശ പറയണം, അതിന് വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതാണ്. ഒരിക്കൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്, സമയം വൈകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കൽ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്ന് നോക്കുമ്പോ ഈ ഗൊമ്പകൾ കാണുന്നു. ഗൊമ്പ, ഗൊമ്പ എന്ന് പറയും എന്റെ നാട്ടില്, മനസ്സിലായോ? കളിപ്പാവകൾ അല്ലേ? ആ കളിപ്പാവകളെ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയ പ്രായല്ലേ,
ഐസാ ബീവിയുടെ കൂടെ കളിപ്പാവകളെ കണ്ടു. ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ ഐസാ, മൻ ഹൗലൈ, ഇതാരാണ് ഐസാ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഇതാരാണെന്ന് തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെയോ തങ്ങളൊരു തമാശ പറയാൻ നോക്കിയതാണ്. ആരാണെന്ന് ചോദിച്ചപ്പോ ആയിഷാബി പറഞ്ഞു, ഹൗലൈ ബനാതി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇതെന്റെ പെൺമക്കളാണ്. ഗൊമ്പകൾ എങ്ങനെ പെൺമക്കളാവല്, കളിപ്പാവകൾ എങ്ങനെ പെൺമക്കളാവല്, ഇതെന്റെ പെൺമക്കളാണ് തമാശ പറഞ്ഞു. അപ്പൊ ഈ കളിപ്പാവകൾക്കിടയിൽ ഒരു കുതിരയുണ്ട്, ഒരു കുതിര. ഈ കുതിരയെ കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താ ആയിഷാ എന്ന് ചോദിച്ചു. ആയിഷാബി പറഞ്ഞു, ആദാ ഫർസിയ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്റെ കുതിരയാണ് നബി എന്ന് പറഞ്ഞു. കുതിരയോ? നോക്കുമ്പോ ആ കുതിരക്ക് ചിരകുണ്ട്, രണ്ട് ചിരകുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ ഫറസുൻ ലഹു ജനഹാനി, കുതിരക്ക് രണ്ട് ചിരകുണ്ടാവോ ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അമാ തഅലമു, തങ്ങൾക്കറിയില്ലയോ, അന്നലി സുലൈമാന ഫറസൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനും ഒരു കുതിരയുള്ളത് തങ്ങൾക്കറിയില്ലേ. ലഹാ അജ്നിഹ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരക്ക് ധാരാളം ചിറകുകൾ ഉണ്ടായതറിയില്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുതിരക്ക് ധാരാളം ചിറകുകൾ ഉണ്ടെങ്കിൽ ആയിഷയുടെ കുതിരക്ക് ഒരു രണ്ട് ചിറകുണ്ടായാൽ പ്രശ്നമാണോ നബിയേ? ഇത് കേട്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചുപോയി. സുഹൃത്തുക്കളെ, ആ കുടുംബ ജീവിതമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തില്, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ കാണാം. എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഭാര്യമാരുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യം ചെയ്യൂ. ഒന്ന്, ഭാര്യ എവിടെയാണോ ഉള്ളത് തങ്ങളവിടെ പോകും. രണ്ടാമത്തത്, ആ ഭാര്യക്ക് സലാം പറയും. മൂന്നാമത്തത്, ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ ഇന്നേവരെ ചെയ്തിട്ടുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഭാര്യനെ എവിടെയാണോ എന്ന് പറഞ്ഞിട്ട് ഭാര്യൻ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ടോ? ആ ഭാര്യന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ടുണ്ടോ? പോരാ, ആ ഭാര്യക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഈ മൂന്ന് കാര്യവും എന്നും സുബഹി നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹദീസിന്റെ കിതാബിൽ കാണാം. ആ രൂപത്തിൽ നല്ല മാതൃകായോഗ്യമായ കുടുംബ ജീവിതം നയിച്ചു. അതുകൊണ്ടല്ലേ വഫാത്താകാൻ കടന്നപ്പോൾ എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. ലോക നേതാവ് ലോകത്തോട് വേർപാട്, തങ്ങൾ ലോകത്തോട് യാത്ര പറയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. ആ സമയത്ത് പോലും തങ്ങളെ മുഖത്ത് നല്ല ചിരി കാണുന്നു. സ്വഹാബത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നബിയേ, തങ്ങളെ ലോകത്തോട് യാത്ര പറയുക എന്നത് സ്വഹാബത്തായ നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ തങ്ങൾക്ക് വല്ലാത്ത സമാധാനമാണല്ലോ തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോ തങ്ങൾ ചിരിക്കുകയല്ലേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബത്തേ, ഈ ലോകത്തോട് യാത്ര പറയുമ്പോ എനിക്ക് സമാധാനം കിട്ടാനുള്ള കാരണം എന്താണ്? ഇന്നീ റഅയ്തു ബയാള കഫ് ആയിഷത ഫിൽ ജന്ന,
സ്വഹാബത്തെ, ഞാനിവിടെ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ഞാനാ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയായ എന്റെ ലൈഫ് പാർട്ണറായ ആയിഷയില്ലേ, ആയിഷയുടെ കൈയിന്റെ വെളുപ്പ് സ്വർഗത്തിൽ ഞാൻ കണ്ടു. എന്റെ ഭാര്യയുടെ കൈയിന്റെ വെളുപ്പ് സ്വർഗത്തിൽ കണ്ടപ്പോ എനിക്ക് പിന്നെ പ്രയാസം ആവശ്യമുണ്ടോ? സങ്കടപ്പെടേണ്ടതുണ്ടോ? എന്റെ മോമിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കണോ? സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിച്ചത് എങ്ങനെയാണ്? ആ തങ്ങളെ വഴിയിലേക്ക് വരണം. എല്ലാ മോമിനീങ്ങളൊന്ന് അടുത്തേക്ക് വരണം. കസേരകളൊക്കെ തൽക്കാലം അങ്ങ് മാറ്റിവെക്കണം. നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. നാളെ നിങ്ങൾക്കും പ്രഭാഷണം, എനിക്കും പ്രഭാഷണം. ഒരു നീണ്ട യാത്ര കഴിഞ്ഞു വന്നതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, സമയം അതിക്രമിക്കുകയാണ്. അല്ലാഹുവേ, ഈ സദസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഒരാളും പോകരുത്. നമുക്ക് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ തവസ്സുലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റജബ് മാസമാണ്, നിസ്കാരം സമ്മാനമായി കിട്ടിയ മാസമാണ്, ഹബീബായ തങ്ങൾ മിഅ്റാജ് യാത്ര പോയ മാസമാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റജബ്. അല്ലാഹുവിന്റെ മാസമാ റജബ് ഷഹ്റുല്ലാ, അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. ഇവിടുന്ന് ദുആ ചെയ്താൽ അല്ലാഹ് തട്ടിക്കളയൂല. പടച്ച റബ്ബേ, പാവങ്ങളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളെ സ്നേഹിക്കണം, തങ്ങളെ മഹബത്ത് വെച്ച് ജീവിക്കണം. ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഏത് വാലിന്റെ സദസ്സിലും പറയുന്നത് പോലെ ഇവിടെയും ഞാനങ്ങ് പറഞ്ഞ് നിർത്തട്ടെ. തങ്ങളെ കാണണമെന്ന തീരുമാനമെടുക്കണം. തങ്ങളെ കണ്ടവരുണ്ട്, വീണ്ടും കണ്ടവരുണ്ട്, ആഴ്ചകളിലും കാണുന്നവരുണ്ട്, മാസത്തിലൊരിക്കൽ കാണുന്നവരുണ്ട്, ജീവിതത്തിലും മൂന്ന് തവണ കണ്ടവരും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിൽ ഒരു ഉറൂസിന്റെ പ്രഭാഷണത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഞാനിങ്ങനെ വാത് കഴിഞ്ഞ് ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പേരക്ക എന്റെ കയ്യിലെടുത്തിട്ട് ഒരു 3313 രൂപ ആരാണ് ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഇൽമിന്റെ സദസ്സിലുണ്ടായിരുന്ന നിരവധി ചെറുപ്പക്കാർ ഏറ്റെടുത്തു. ഞാനവരോട് പറഞ്ഞു, ഒരൊറ്റ നീയത്ത് മനസ്സിൽ വെച്ചോ, മരണം എപ്പോഴാണെന്നറിയില്ല. ഇന്നലെ ഞാന് കാസർഗോഡ് ജില്ലയിൽ ചെർക്കളക്കടുത്ത് മാസ്തി കൊണ്ടെന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ പ്രസ്ഥാനം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഭാഷണം നടത്തുമ്പോ ഇന്നത്തെ വേദിയിൽ ഞാൻ എത്തുമോ എനിക്കുറപ്പില്ല. ഇവിടെയും പ്രഭാഷണം കഴിഞ്ഞ് നാളെ ഈ വിനീതൻ ഉച്ചില എന്ന സ്ഥലത്ത് പ്രഭാഷണമാണ്, അവിടെ ഞാൻ എത്തുമോ എനിക്കറിയില്ല. മറ്റന്നാൾ ഉളിയത്തടുക്കത്തെ പ്രഭാഷണമാണ്, അറിയില്ല. അഞ്ചാം തീയതി അബുദാബിയിലെ സുഡാനി ക്ലബിലെ വിനീതൻ അതാ മുഹിമ്മത്ത് സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഒരൊറ്റ ദിവസത്തിന്റെ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. സംഘാടകർ വിസായച്ചിട്ടുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ദിവസത്തിന്റെ പ്രഭാഷണത്തിന് ഞാനെവിടെ എത്തുമോ എനിക്കുറപ്പില്ല. ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരമാണ്, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ്. പക്ഷേ
മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ലോക നേതാവായ റഹ്മത്തുൽ ലാലമീൻ റാഹത്തുൽ ആശിഖീൻ സിറാജുൽ സാലിഖീൻ ശംസുൽ ആരിഫീൻ محب الفقراء والغرباء والمساكين جد الحسن والحسين محمد رسول الله پورا محمد رسول الله محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണോ? ഞാനതാ ഒരു ആ സദസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്, നേരെ എന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ ആ സദസ്സിൽ നിന്ന് ഒരു 3313 രൂപ ഈ വിനീതന്റെ കയ്യിൽ തന്ന ആ ചെറുപ്പക്കാരൻ ഞാൻ പോകുന്ന വഴിയിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ പേര് ഇവിടെ തന്നെ മറന്നു കളയണോ? എന്റെ പേര് ഉസ്താദ് ഓർമ്മയിൽ വെക്കരുത്, മറന്നു കളയണോ? കാരണം ഞാനൊരു സന്തോഷ കാര്യം പറയാണ്, നോക്കുമ്പോ എന്നെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ്. എന്റെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകനാണ്, SSFന്റെ പ്രവർത്തകനാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ട് തവണകളിലായി എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്, മൂന്നാമതായിട്ട് എനിക്കൊന്ന് തങ്ങളെ കാണണം, അതിനാണ് ഞാൻ ഇവിടെ തരുന്നത്. ചെറുപ്പക്കാരാ, തങ്ങളല്ല, ഒരാലിമല്ല, ഒരു സാധാരണ SSFന്റെ പ്രവർത്തകനാണ്. ഹബീബായ തങ്ങളെ രണ്ട് തവണ കണ്ടു എന്ന് പറയുമ്പോ സന്തോഷം വേറെയുണ്ടോ? അതുകൊണ്ട് തങ്ങളെ കാണണോ? റിബഴിയബന് ഖിറാസ് തങ്ങള് വഫാത്തായിട്ട് ആ മയ്യത്ത് കട്ടിലിൽ വെച്ചപ്പോൾ ആ മയ്യത്ത് ചിരിക്കുകയാ, പരിസരത്ത് ആളുകൾ നിൽക്കുന്നു, റിബഴിയബന് ഖിറാസ് തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ഇമാമിങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടുത്ത് നിൽക്കുന്നവർക്ക് മയ്യത്ത് സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും. മയ്യത്തിനോട് അടുത്ത് നിൽക്കുന്നവർ സലാം പറയുകയല്ല, അടുത്ത് നിൽക്കുന്നവരോട് മയ്യത്ത് സലാം പറയുകയാണ്. ഇത് കേട്ടപ്പോഴേക്ക് അടുത്ത് നിൽക്കുന്നവർ വഅലൈക്കും അസ്സലാം അബഅദൽ മൗതി സലാം മടക്കിയിട്ട് ചോദിക്കുകയാണ്, മരിച്ചിട്ട് സലാം പറയാണോ? മയ്യത്തായ നിങ്ങൾ സലാം പറയാണോ? സുബ്ഹാനല്ലാഹ്. ഈ ശരീരത്തെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിയാൻ, കഫൻ വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ഒരാള് അങ്ങാടിയിൽ പോയി മടങ്ങി വരുന്നതിന്റെ ഇടയിൽ അതാ ഇവരി അനുഭവം പങ്കുവെക്കുകയാണ്. പെട്ടെന്ന് ആ മയ്യത്തിന് അവിടുന്ന് എടുക്കാൻ നോക്കുമ്പോ, മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യാൻ നോക്കുമ്പോ ആ മയ്യത്ത് പറയുകയാണ്, കൊണ്ടുപോകണ്ട, ഞാനൊരു നേതാവിനെ കാത്തിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, അവർ ആശിഖീങ്ങളാണ്, പെങ്ങളെ അവർ ഹബീബിനെ പ്രണയിച്ചവരാണ്, അവർക്ക് അനുഭവിക്കാൻ പലതും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വല്ലതുമുണ്ടോ? നീ കണ്ടു കാണുന്ന ചെറുക്കന്റെ പിന്നാലെ പോയി നിന്റെ ഈമാന് നഷ്ടപ്പെടുത്തണ്ട. ചെറുപ്പക്കാരാ, ഒരു മണിക്കൂറിന്റെ സുഖത്തിനു വേണ്ടി, ഒരു 10 മിനിറ്റിന്റെ സന്തോഷത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഭാവി തകർക്കണ്ട.
ഒരു പെണ്ണിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തണ്ട, പടച്ചറപ്പ് നിന്നെ കൈവിടൂല. പെങ്ങളെ, പഴയ കാലം പോലെയുള്ള രോഗങ്ങളല്ല ഇന്ന്. ഇന്ന് എത്ര എത്ര രോഗങ്ങളാണെന്നറിയാമോ? ഈ രോഗങ്ങൾ വ്യാപിക്കാനുള്ള കാരണോ നിന്നെ പോലെയുള്ള പെൺകുട്ടികളാണ്. ചെറുപ്പക്കാരാ, നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരാണ്. ഏത് നാട്ടിലാണോ, ഏത് കാലഘട്ടത്തിലാണോ, ഏത് സമുദായത്തിലാണോ തോന്നിവാസം വ്യാപിക്കുന്നത്, വ്യഭിചാരം വ്യാപിക്കുന്നത്, തെറ്റായ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നത്, അവിടെ മുൻകാലങ്ങളിലില്ലാത്ത രോഗങ്ങൾ വരെ അല്ല കൊടുത്ത് പരീക്ഷിക്കും കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീ വ്യഭിചാരിയാകണ്ട, വ്യഭിചാരിണിയാകണ്ട. ഖൽബിൽ ഹബീബിനെ ഇരുത്തി നടന്നോ റിബഴിയവന് ഖിറാസ് തങ്ങളെ പറയാണ്, എന്റെ മയ്യത്ത് കൊണ്ടുപോകണ്ട, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു നേതാവ് വരുന്നു. ആരാണ് ആ നേതാവ് എന്നല്ലേ ജമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മക്കാ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ഹരെ ബനെ ദോ ജഹാ തുമാരേ ലിയേ താജിദാരെ മദീന സർക്കാരെ സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ജനാസ നിസ്കരിക്കാൻ വരുന്നു, അതുകൊണ്ട് എടുക്കണ്ട. അന്തലിറു അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ മഹാനായ റിബഴി ഇബ്നു ഖിറാസ് റളിയല്ലാഹു അൻഹു ആ ഇഷ്ഖിന്റെ വഴിയിൽ സഞ്ചരിക്കണം, ഹബീബിനെ മഹബ്ബത്ത് വെച്ച് ജീവിക്കണം, അതിനെ സദസ് കാരണമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി.